പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ അല്പനേരം ഇരുന്ന് വചനം കേൾക്കാൻ, യേശുവിനെ ആരാധിക്കാൻ ഈശോ നമ്മളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണ്. ഇന്ന് കർത്താവ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് തന്ന വചനം ഇതാണ്. സങ്കീർത്തന പുസ്തകം 50:15. സങ്കീർത്തനം 50:15 ഇങ്ങനെ വചനം പറയുന്നു: അനർത്ഥ കാലത്ത് എന്നെ വിളിച്ച് അപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. പ്രിയപ്പെട്ട മക്കളെ, ആ വചനത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. ദൈവം പറയുകയാണ്, അനർത്ഥ കാലത്ത് നീ എന്നെ വിളിച്ച് അപേക്ഷിക്കുക. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന മക്കളുടെയൊക്കെ ജീവിതങ്ങളിലെ എല്ലാ അനർത്ഥങ്ങള്, പ്രതിസന്ധികള്, എല്ലാ ഭാരങ്ങള്, അതെന്തുമാകട്ടെ, ഏത് തലങ്ങളുമായിക്കൊള്ളട്ടെ, കാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കാം, നീ എന്നെ മഹത്വപ്പെടുത്തും. അപ്പോൾ ദൈവം ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ, ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം ചെയ്യുന്ന രണ്ട് വലിയ കാര്യങ്ങൾ പറയുകയാണ്. ഏത് തകർച്ചയിലാണെങ്കിലും, ഏത് പ്രശ്നങ്ങളിലാണെങ്കിലും, ഏത് വേദനകളിലാണെങ്കിലും ദൈവം എന്നെ മോചിപ്പിക്കും, അതുവഴി ഞാൻ അവനെ മഹത്വപ്പെടുത്തും. പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്ന് പറയുക, ദൈവം എന്നെ മോചിപ്പിക്കും, ഞാൻ അവനെ മഹത്വപ്പെടുത്താൻ അവനിക്ക് കൃപ തരും. അതിന് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഏക കാര്യം എന്ന് പറയുക, അവനെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളുടെയും ജീവിതങ്ങളുടെ എല്ലാ അനർത്ഥങ്ങളും, എല്ലാ ഭാരങ്ങളും ഈശോയ്ക്ക് കൊടുക്കുകയാണ്. വീണ്ടും സങ്കീർത്തകൻ 55:22 പറയുകയാണ്: നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും, നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. അപ്പൊ ദൈവം വീണ്ടും പറയുകയാണ്, എനിക്ക് വലിയ ഭാരമുണ്ടെന്ന് അവനറിയാം. എന്റെ ഹൃദയത്തിന്റെ വലിയ, ചിലപ്പോൾ പലവിധ സാഹചര്യങ്ങളുടെ ഭാരം ആയിരിക്കും നമുക്കൊക്കെയുണ്ട്. ദൈവം പറയാണ്, നിന്റെ ഭാരം എന്നെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും, നീ കുലുങ്ങി വീഴാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവ മക്കളെ, ഈ രണ്ട് വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലോട്ട് നമുക്കൊന്ന് ചേർത്ത് വെക്കാം. 55 സങ്കീർത്തകനോട് സ്വർഗം പറയുകയാണ്: അനർത്ഥ കാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? കുടുംബജീവിതത്തിന്റെ വലിയ തകർച്ചയിലാണോ? അപ്രതീക്ഷിതമായ വലിയ തകർച്ചകൾ കുടുംബത്തിലേക്ക്, രോഗത്തിന്റെ മേല് വലിയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ജോലി വിട്ടുപോകേണ്ട അവസ്ഥകള്, വിസാ തടസ്സങ്ങള്, വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ ഈശോ പറയുകയാണ്, നീ എന്നെ വിളിച്ചപേക്ഷിക്കുക. ഒരുപക്ഷെ ജീവിതത്തിന്റെ ഈ ഭാരത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല, ഞാൻ ഇത് ചുമന്നേ പറ്റൂ എന്ന് വിചാരിക്കുന്ന തരത്തില് ജീവിതത്തിന്റെ ഭാരം ചുമക്കുന്ന മക്കളുണ്ടാവും. എല്ലാ മക്കളും ഈശോയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെ പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സാധിക്കുമെങ്കിൽ കർത്താവിനെ ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ മക്കളെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ, സങ്കടങ്ങളെ, ഭാരങ്ങളെ, ഉത്കണ്ഠകളെ, വേദനകളെ ഏറ്റെടുക്കണമേ. കണ്ണുകളിലെ, കാതുകളിലെ, ഹൃദയത്തിലെ, മനസ്സിലെ, നൊമ്പരങ്ങളിലെ, വേദനകളിലെ എല്ലാം ഈശോയുടെ കൃപ നിറയട്ടെ. ഈശോയെ മക്കളെല്ലാം അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച്, കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഇതാ വന്നിരിക്കുകയാണ്. ഈശോയെ, തിരുവചനത്തിലൂടെ എന്നോട് നീ സംസാരിക്കണം. എന്റെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രതിസന്ധികളിൽ നിന്നെല്ലാം എന്നെ വീണ്ടെടുക്കണമേ എന്ന് മക്കൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് തന്നെ ഒന്നും ചെയ്യാനാവില്ല. കർത്താവേ, ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ കഷ്ടപ്പാടുകളും, പ്രിയപ്പെട്ട മക്കളെ, ക്ലേശങ്ങളും ഒക്കെ ഈശോയ്ക്ക് കൊടുത്തേ. ഈശോ ഇറങ്ങി വരും നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരും. അതിന് യാതൊരു സംശയമില്ല. കർത്താവായ യേശു തന്റെ വലിയ കൈകൾ നീട്ടി നമ്മളെ അനുഗ്രഹിക്കും. സങ്കീർത്തകളിലൂടെ കർത്താവ് പറയുന്നുണ്ട്, സങ്കീർത്തനം 121:3, നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. കർത്താവേ, ഇതാ കാൽ വഴുതി പോകുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് ഞങ്ങൾ ചിലപ്പോഴൊക്കെ കടന്നു പോകുന്നത്. ഞങ്ങളുടെ മക്കള് കടന്നു പോകുന്നത് ആ ഒരു മേഖലയിലൂടെയാണ്. കർത്താവേ,
നീ ഒന്ന് കൈനീട്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് അത് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്നും അവിടുന്ന് അവനെ രക്ഷിച്ചു. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കഷ്ടതകളെയും ഈശോയുടെ കരങ്ങളിലോട്ട് നിങ്ങൾ ഒന്ന് ചേർത്ത് വെക്കുക. ഈശോയെ, എന്റെ നിലവിളികൾ നീ കേൾക്കണേ കർത്താവേ, എന്റെ കണ്ണുനീരുകൾ കേൾക്കണേ. എത്രയോ തവണ ദൈവം നമ്മളെ വിളിച്ചപ്പോ നമുക്ക് ഉത്തരം അരുളി. ഈ അനർത്ഥകാലത്ത് അത് ഏത് സമയവും ആയിക്കൊള്ളട്ടെ മക്കളെ, ഒരു രാവിന്റെ നിശബ്ദതയാകാം, എന്തുമാകട്ടെ, യേശുവിന്റെ കൈകളിലേക്ക് എല്ലാ അനർത്ഥങ്ങളെയും കൊടുത്ത് കർത്താവേ ഇന്ന് ഈ ശുശ്രൂഷയിൽ നീ എന്നെ പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മക്കളും ഒരിക്കൽ കൂടി വീണ്ടും ഈശോയ്ക്ക് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയട്ടെ മക്കളെ. പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിലേക്ക് നീ താണിറങ്ങി വരണേ എന്ന് പ്രാർത്ഥിച്ച്, വേണ്ട വിധം പ്രാർത്ഥിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ, വേണ്ട വിധം ആരാധിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം വിവേകത്തോടെ തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല, പലതിനെയും അഭിമുഖീകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. കർത്താവിന്റെ വലിയ കൃപ ചോദിക്കണം, ആത്മാവിന്റെ വലിയ ധൈര്യം. നമ്മൾക്ക് ടെൻഷൻ അടിക്കുന്നവരാണ്, പക്ഷെ അങ്ങനെ പറയുകയാണ്, ഒരുപാട് ടെൻഷനാണ്. ചില ചില കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ഭാരപ്പെടുന്നു, നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ചേഞ്ച് വരുന്നു, ടെൻഷൻ വരികയാണ് നമുക്ക്. കർത്താവിന്റെ സന്നിധിയിലേക്ക് എല്ലാ തകർച്ചകളെയും നമുക്ക് ഈശോയ്ക്ക് ഒന്ന് കൊടുക്കാം. കർത്താവെ, അവിടുന്ന് കരുണയായിരിക്കണേ കർത്താവ്, അവിടുന്ന് എന്നോട് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവേ, അവിടുന്ന് എന്നോട് ഇടപെടണേ ആത്മാവേ, നമ്മുടെ ഹൃദയ തലങ്ങളിലേക്ക് ആത്മാവ് കടന്നു വരട്ടെ മക്കളെ. ചില സാഹചര്യങ്ങളിൽ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. ആത്മാവേ, അവിടുന്ന് ഒന്ന് ഇറങ്ങി വരണേ എന്ന് പ്രാർത്ഥിക്കും. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മെസ്സേജ് 16 തവണ ഞാൻ ഒയിറ്റി എഴുതി, ഞാൻ തോറ്റു പോവുകയാണ്, ഒരു തവണ പോലും എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല, ഇനി ഞാൻ എന്ത് ചെയ്യണം? പ്രിയപ്പെട്ട മക്കളെ, ചില കൺഫ്യൂഷൻസ് നമ്മുടെ മുമ്പിലേക്ക് വരും. ദൈവത്തിന്റെ ഹിതമാണോ എന്ന് അറിയാൻ തക്ക വിധത്തിൽ അതിനെ ധൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനത്തിന്റെ കൃപ ആത്മാവ് നമുക്ക് തരണം. എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് ഇടപെടണം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ കൊടുത്തേ മക്കളെ എന്തിന് വിടണം? മക്കളുടെ സ്വഭാവത്തിൽ ചില ചേഞ്ചുകൾ എങ്ങനെ മാതാപിതാക്കൾ ഇടപെടണം? എങ്ങനെ ഈ കടബാധ്യതയിൽ നിന്ന് മുന്നോട്ട് പോകണം? പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ മക്കളും ഈശോയുടെ കരങ്ങളിലോട്ട് നിങ്ങളുടെ ജീവിതത്തെ കൊടുത്ത് കർത്താവേ എനിക്ക് വലിയൊരു കൃപ നീ തരണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആത്മാവിനെ വിളിച്ച്, ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാവേ, ഇറങ്ങി വരണേ, അഭിഷേകം ചെയ്യണേ ആത്മാവേ, സ്നേഹത്തോടെ കുടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഗാനത്തിലേക്ക് പ്രവേശിക്കുക. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്റെ മക്കളെ ആഗ്രഹിച്ച് ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ, പാപത്തിൻ ശക്തിമേൽ നിൻ അഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിൻ അഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിൻ അഗ്നി അയക്കൂ, ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ, പാപത്തിൻ ശക്തിമേൽ നിൻ അഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിൻ അഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിൻ അഗ്നി അയക്കൂ, ആത്മാവം ദൈവമേ അഗ്നി ഏറ്റെടുക്കണം. അരുളിയ പോലെ വിശുദ്ധി നൽകണമേ,
നീറക്കി വിശുദ്ധി നൽകണമേ ആത്മാവേ അഗ്നിയായി നിറയണമേ ആത്മാവേ അഗ്നിയായി നിറയണമേ പാപങ്ങളാൽ വന്ന ദോഷങ്ങളിൽ മേൽ ഭരണം ചെയ്തിരുന്നു പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിരുന്നു ദോഷങ്ങളിൽ മേൽ ഭരണം ചെയ്തിരുന്നു പാപം ചെയ്യാൻ മോഹം നൽകി ശക്തിയായി ഉണർന്നിരുന്നു ആത്മാവേ അഗ്നിയായി നിറയണമേ ആത്മാവേ അഗ്നിയായി നിറയണമേ എല്ലാ ഭാരങ്ങളും ലോകം മുഴുവൻ പാപത്തിൻ്റെ വിനകൾ നിറഞ്ഞിടുന്നു മാനവരെല്ലാം നാശ നിഴലിൽ കഴിഞ്ഞിടുന്നു ലോകം മുഴുവൻ പാപത്തിൻ്റെ വിനകൾ നിറഞ്ഞിരുന്നു മാനവരെല്ലാം നാശത്തിൻ്റെ നിഴലിൽ കഴിഞ്ഞിടുന്നു ആത്മാവേ അഗ്നിയായി നിറയണമേ ആത്മാവേ അഗ്നിയായി നിറയണമേ പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ രോഗത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ ശാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ പാപത്തിൻ ശക്തിമേൽ നിന്നഗ്നി അയക്കൂ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകള് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആത്മാവേ എന്റെ ജീവിതത്തോട് അവിടുന്ന് ഇടപെടണമേ എന്ന എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഇറങ്ങി വന്ന് മോചിപ്പിക്കുന്ന, ഇറങ്ങി വന്ന് ഇടപെടുന്ന ദൈവത്തിന്റെ വലിയ കരുണയെ കുറിച്ച് നമ്മള് ഈ ശുശ്രൂഷയിൽ ധ്യാനിച്ച് ആരാധിച്ചു പ്രാർത്ഥിക്കുക. എല്ലാ മക്കളുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ച് കർത്താവെ നീരിന്റെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. അമ്മയെ വിളിച്ച്, എന്റെ അമ്മേ, പൊന്നു മാതാവെ, നിങ്ങൾക്ക് കൂട്ടാകണമേ എന്ന് ആഗ്രഹിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, നമ്പ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും സംബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിയായിരിക്കട്ടെ. Praise the Lord.
ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വലിയ കരുണയാല് നമ്മൾ തുടങ്ങിയ ശുശ്രൂഷയുടെ ഈ വർഷത്തിന്റെ അവസാന മാസത്തിന്റെ ആദ്യ വെള്ളിയാഴ്ചയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക. കർത്താവ് നമ്മുടെ ഒക്കെ ജീവിതങ്ങളിലേക്ക് അനേകം അനേകം അനുഗ്രഹങ്ങൾ, എത്രയോ കൃപകൾ, എത്രയോ സാക്ഷ്യപ്പെടുത്തലുകൾ ചെയ്തിരിക്കുന്നു. നമ്മൾ ആരും ഒന്നുമല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വശത്ത് മറിഞ്ഞിരുന്ന് ഈശോയുടെ വചനം പറയുമ്പോൾ ആ വചനം അനേക ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഓരോ ജീവിതങ്ങൾക്കും വേണ്ടി ആ വചനം നിലകൊള്ളുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവിനെ ഓർത്ത് നമുക്ക് ആരാധിക്കാം, നമ്മുടെ ദൈവത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം, നമ്മുടെ ദൈവത്തിന്റെ മഹാകരുണയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവർ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിന്റെ ആ വചനം തന്നെയാണ്. സങ്കീർത്തനം പറഞ്ഞു, അനർത്ഥ കാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. എനിക്കിത് ഭയങ്കരമായ ഒരു വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ യേശുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മെ മോചിപ്പിക്കും, അവൻ നമ്മൾക്ക് അവനെ മഹത്വപ്പെടുത്താൻ ഇടവരും. ഒരു മനുഷ്യന്റെ ലക്ഷ്യം തന്നെ എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്. അപ്പൊ കർത്താവ് ഒരു കാര്യം പറയാണ്, നിന്റെ സങ്കടത്തിന്റെ കാലഘട്ടത്തിൽ നീ എന്ത് ചെയ്യണം? നീ അവനെ വിളിച്ച് അപേക്ഷിക്കണം. അപ്പൊ അവൻ നിന്നെ മോചിപ്പിക്കും. അതുവഴി ദൈവത്തിന് മഹത്വം കരയറ്റാനുള്ള ഒരു വഴി ദൈവം നിനക്ക് ഒരുക്കി തരും. പ്രിയപ്പെട്ട ദൈവ മക്കളെ, നമ്മൾ ഇന്ന് കാണുന്ന അങ്ങനെ രണ്ട് വചനഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ വചനഭാഗം ജോശുവയുടെ പുസ്തകമാണ്. ജോശുവയുടെ പുസ്തകം 10-ാം അധ്യായമാണ്. ദൈവത്തിന്റെ കൂടാരത്തിലായിരുന്നു കൊണ്ട് മോശയോടൊപ്പം എപ്പോഴും കൂടെ വസിച്ചിരുന്ന ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസരിൽ ഒരാളാണ് ജോശുവ. ജോശുവയാണ് ദൈവം കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കാനായി തിരഞ്ഞെടുത്തത്. ജോശുവയ്ക്കാണ് ദൈവം വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ദൈവജനത്തെ നയിക്കാനുള്ള കൃപ കൊടുത്തതും ജോശുവ എന്ന് പറയുന്ന പ്രവാചകനാണ്. അപ്പോൾ ഈ ജോശുവയ്ക്ക് ദൈവം ഈ കൃപ കൊടുത്തു. അങ്ങനെ ജോശുവ ദൈവം പറഞ്ഞതനുസരിച്ച് തടസ്സങ്ങളൊക്കെ മാറ്റി, ജെറിക്കോയെ തകർത്ത് ഒക്കെ കർത്താവ് ഇതാ ജോർദാൻ നദിയൊക്കെ കടത്തി അവരെ ജോശുവയെയും കൂട്ടരെയും കാനാൻ ദേശത്ത് എത്തിച്ചിരിക്കുക. അങ്ങനെ കാനാൻ ദേശത്ത് എത്തിച്ചിരിക്കുമ്പോഴും അവിടെ ഒരുപാട് പ്രതിസന്ധികളെ അവർ തരണം ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അങ്ങനെ ഇതാ ജോശുവയെ കൂട്ടരെയും ആക്രമിക്കാനായിട്ട് അമോര്യൻ എന്ന് പറയുന്ന ഒരു വിഭാഗം കടന്നു വരികയാണ്. അതാണ് ജോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് വചനഭാഗം ഒന്ന് എടുക്കാം. ജോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ അമോര്യരെ കീഴടക്കുന്നു എന്നാണ് വചനഭാഗം. ഇവിടെ ജോശുവയുടെ അടുക്കലേക്ക് ജോശുവയെ കൂട്ടരെ ആക്രമിക്കാനായിട്ട് ഇവർ കടന്നു വരിക. നമുക്ക് 6-ാമത്തെ വചനം വായിക്കാം. നമുക്ക് മുഴുവനായിട്ട് വായിക്കാൻ ഒന്നും സമയമില്ല. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വചനത്തിനുള്ളിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ കാണുകയാണ് 6-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയാണ്, ഗിബയോനിലെ ജനങ്ങൾ ഗിൽഗാലിൽ പാളയമടിച്ചിരുന്ന ജോശുവയെ അറിയിച്ചു, അങ്ങയുടെ ദാസന്മാരെ കൈവിടരുത്. ജോശുവയുടെ അടുക്കലേക്ക് ഗിബയോനിലെ ജനങ്ങൾ വന്നിട്ട് പറയുകയാണ്, അങ്ങയുടെ ദാസരെ കൈവിടരുത്, വേഗം വന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെ സഹായിക്കുക. എന്തെന്നാൽ മലമ്പ്രദേശത്തു വസിക്കുന്ന അമോര്യ രാജാക്കന്മാർ ഞങ്ങൾക്കെതിരായി സംഘടിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ജോശുവയും ശക്തന്മാരും യുദ്ധവീരരുമായ എല്ലാവരും ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു. ജോശുവയുടെ വന്ന് ഇവർ സഹായം ചോദിച്ചോണ്ടെ ജോശുവയും കൂട്ടരും ഇതാ ഇറങ്ങി ഓടുകയാണ്. അവരടക്കം അവരെ സഹായിക്കാനായിട്ട് പുറപ്പെടുകയാണ്. ആ സമയത്തൊരു വചനം കേൾക്കുകയാണ്. 8-ാം ഇറങ്ങി പുറപ്പെട്ട നിമിഷം ഒരു വചനം കേൾക്കുകയാണ്. കർത്താവ് ജോശുവയോട് അരുളി ചെയ്തു, അവരെ ഭയപ്പെടേണ്ട, ഞാൻ അവരെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു, നിന്നോട് എതിർക്കാൻ അവരിൽ ആർക്കും സാധിക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച ഒരു വചനം കേട്ടു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 24-ാമത്തെ വചനം, വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം അരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാൻ അത് കേൾക്കും. പ്രിയപ്പെട്ട മക്കൾ, ഇതാ ജോശുവ ഇതാ ഇറങ്ങുകയാണ്. ദൈവത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്ത ജോശുവയ്ക്കറിയാം, ദൈവത്തെ കൂടാതെ തനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന്. അപ്പോൾ തന്റെ ജീവിതത്തിൽ ദൈവമില്ലാതെ തനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നുള്ള വലിയ ബോധ്യത്തിൽ ജോശുവ ഇതാ ഇറങ്ങുകയാണ്. ആ സമയത്ത് ജോശുവയുടെ മനസ്സ് നിറച്ച് ഒറ്റയൊരു ശക്തിയുണ്ട് ജോശുവയ്ക്ക്, ദൈവത്തിന്റെ ശക്തിയാണ്. കാരണം ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജോശുവയുടെ മനസ്സ് ദൈവത്തോടൊപ്പമാണ്. അവൻ ഈ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാൻ ഇറങ്ങുമ്പോൾ അവന്റെ മനസ്സ് ദൈവത്തിന്റെ ഒപ്പമാണ്. ഉടനെ കർത്താവ് പറയാണ്, നീ ഭയപ്പെടണ്ട. പ്രിയപ്പെട്ട മക്കളെ, ഏതൊരു പ്രതിസന്ധിയിലും നമ്മുടെ ഹൃദയം ദൈവത്തോടൊപ്പമായിരുന്നാൽ നമുക്ക് പ്രതിസന്ധികളിൽ ദൈവസ്വരം കേൾക്കാൻ പറ്റും. അതൊരു വലിയ ഭാഗം കാര്യമാണ്. നിന്റെ ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും നിന്റെ മനസ്സ് ദൈവത്തിൽ ഉറച്ചു നിന്നാൽ മനുഷ്യ സ്വരത്തിനപ്പുറത്ത് ദൈവസ്വരം കേൾക്കാൻ നമുക്ക് പറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജോശുവയെ സ്വരം കേട്ടു,
നിന്നോട് എതിർക്കാൻ ആർക്കും സാധിക്കില്ല. അവരെ ഞാൻ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചു നിന്ന് യുദ്ധം ചെയ്യാൻ പോയില്ല. അതിനു മുമ്പേ പോകുന്ന വഴിയിൽ ദൈവം പറയുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമാണ്, ചിലപ്പോൾ ചില നമ്മളോട് തന്നെ നമ്മുടെ ആത്മീയതയിൽ പലപ്പോഴും നമ്മളെ പിടികൂടുന്ന ചില ആത്മീയ മേഖലയിലുള്ള ചില പിശാചിന്റെ ആക്രമണങ്ങളെ എതിർത്ത് നിൽക്കാനുള്ള ഒരു പടവെട്ടിലായിരിക്കും നമ്മൾ നടത്തുക. അപ്പോൾ ദൈവം നമ്മോട് പറയുകയാണ്, ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, നിന്നെ ഞാൻ രക്ഷിക്കും. കർത്താവിന്റെ ആ ഒരു സ്വരം കേട്ട് വേണം ഈ ജീവിത യാത്ര മുന്നോട്ട് നയിക്കാൻ. ദൈവ സ്വരം കേൾക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ ഈ പുതിയ വർഷത്തിലേക്കൊക്കെ ഇനി പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഈ ഡിസംബർ മാസത്തില് കർത്താവിത ഭൂമിയിൽ അവതരിച്ച് ദൈവം നമ്മോട് കൂടെ എന്നുള്ള ഇമ്മാനുവേലായ സംഭവത്തെ അന്ന് ദൈവ സ്വരം കേട്ടത് ആറ്റിടയിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയുള്ള രാജാക്കന്മാർക്ക് ആ സ്വരം കേൾക്കാൻ പറ്റിയില്ല. പാവപ്പെട്ട ഞാനുങ്ങൾ ദൈവ സ്വരം കേട്ടു. എന്തുകൊണ്ടാണ് ദൈവ സ്വരം കേൾക്കാൻ? ഇപ്പൊ ആറ്റിടയർക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾക്കിടയിൽ അവർക്ക് ഒരാശ്രയമേ ഉള്ളൂ, ദൈവത്തെ മാത്രം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് ദൈവ സ്വരം, ദൈവ ദൂത് കേൾക്കാൻ പറ്റി. അതാണ് ലൂക്കായുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും ആറ്റിടയർക്ക് ലഭിച്ച വലിയ സന്ദേശത്തെ കുറിച്ച്. ആ സന്ദേശത്തെ കുറിച്ച് വചനം പറയുകയാണ് രണ്ടാമത്തെ അധ്യായം, ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായം. നമുക്ക് പെട്ടെന്നൊന്ന് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ചിന്തയിലേക്ക് അത് വരാം. പ്രതിസന്ധികളിൽ ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കാണ് ദൈവ സ്വരം കേൾക്കാൻ പറ്റുക. വചനം പറയാണ്, ആ പ്രദേശത്ത് വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി, കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, ദാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട എന്റെ മക്കളെ, സമ്പത്തില്ല, താമസിക്കാൻ സ്വന്തം ഒരിടമില്ല, ആടുകളെ മേയിച്ച് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആട്ടിടയരുടെ ഏക ആശ്രയം ദൈവം മാത്രമാണ്. ഈ ആശ്രയത്തിലും പ്രതിസന്ധികൾ ഏറെയുള്ളത്. ഞങ്ങളുടെ ആടുകളെ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുവോ? ആടുകൾ നഷ്ടപ്പെട്ടു പോകുവോ? ഇതില്ലെങ്കിൽ നാളെ ഉപജീവനമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ, ഇല്ലായ്മയിൽ, പ്രതിസന്ധിയിൽ ഒരു ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ്. ഇന്ന് എന്റെയും നിന്റെയും ഒക്കെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സ്വരം കേൾക്കാനാണ്. കർത്താവ് അന്ന് ഈ ബേത്ലഹേം നഗരയിൽ ഈശോ ജനിച്ച സമയത്ത് ദൈവത്തിന്റെ ജനനത്തിന്റെ സത്വാർത്ത കേൾക്കാൻ അനേകർക്ക് സാധിച്ചില്ല. പ്രിയപ്പെട്ട മക്കളെ, കാരണം അവരുടെ ആശ്രയം ദൈവത്തിലായിരുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ഓരോ ക്രിസ്മസും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നീ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് ദൈവം നിന്നോട് സംവദിക്കും. നിന്റെ ജീവിതത്തോട് ദൈവം ഇടപെടുക. ദൈവത്തിൽ ആശ്രയിക്കുക എന്നതാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം. ഇപ്പൊ ജോശുവയ്ക്ക് ദൈവ സ്വരം കേൾക്കാനുള്ള കൃപ ദൈവം കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഇപ്പൊ ഈ സമയത്തുണ്ടാകും. ഈ പ്രതിസന്ധിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലല്ല ദൈവം ആഗ്രഹിക്കുന്നതിലൊരു സ്വരം കേൾക്കാൻ നമുക്ക് പറ്റണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ വചനം വീണ്ടും പറഞ്ഞു വെക്കുകയാണ്. ഇപ്പോൾ ജോശുവ ഗിൽഗാലിൽ നിന്ന് പുറപ്പെട്ടു, രാത്രി മുഴുവൻ സഞ്ചരിച്ച് അവർക്കെതിരെ മിന്നൽ ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ മുമ്പിൽ അമോര്യർ ഭയവിക്കുലരാകുന്നതിന് കർത്താവ് ഇടയാക്കി. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മുടെ സങ്കടങ്ങളില്, നമ്മുടെ പ്രതിസന്ധികളില്, നമ്മുടെ തകർച്ചകളിലൊക്കെ ദൈവം ഇടയാക്കിയ അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കണം. ഈ വചനത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വലിയ അടയാളങ്ങളുണ്ട്. ഞാൻ ഇന്ന് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം വായിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ സക്രിയായ്ക്കും എലിസബത്തിനും ദൈവം ഒരു കുഞ്ഞിനെ കൊടുക്കുന്നു എന്ന് പറയുകയാണ്. എന്നാൽ അത് ആദ്യം വിശ്വസിക്കാൻ സക്രിയായ്ക്ക് പറ്റിയില്ല. പിന്നെ കുഞ്ഞുണ്ടായപ്പോൾ കുഞ്ഞിന് പേര് ഒരു കൽപ്പലകയിൽ എഴുതി കൊടുത്ത സമയത്ത് സംസാരശക്തി തിരിച്ചു കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ ഇതെല്ലാം എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ബൈബിള് മുഴുവൻ ദൈവത്തിൽ വലിയ ഇടപെടലുകൾ എന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്? ആവർത്തിച്ച് ബൈബിൾ ആദ്യം തൊട്ട് അവസാനം വരെ ദൈവം മനുഷ്യ ജീവിതങ്ങളിൽ ഇടപെട്ടത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബൈബിളിൽ നിന്ന് കർത്താവിന്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്, മക്കളെ നിന്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഞാൻ ഇടപെടും. ബൈബിൾ എടുക്കും തോറും നമ്മൾ തിരിച്ചറിയണം, ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഓരോ ദൈവിക സംഭവങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കണം, ദൈവം എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി ഇടപെടാൻ ആഗ്രഹിക്കുന്നു. ഇത് തന്നെയാണ് ഈ ജോശുവയുടെ ജീവിതം നമ്മൾ കാണുക. ദൈവം ഇടപെടുകയാണ് അവന്റെ ജീവിതത്തിൽ. അങ്ങനെ അവരെ ഭയവിക്കലാക്കാൻ ദൈവം ഇടയാക്കി. ഇസ്രായേൽക്കാർ ഗിബയോനിൽ വെച്ച് അവരെ വകവരുത്തി. ഇനി നമ്മൾ അടുത്ത വചനം വായിക്കുകയാണ്. പന്ത്രണ്ടാമത്തെ വചനം ഒന്ന് കേട്ടെ. കർത്താവ് ഇസ്രായേൽക്കാർക്ക് അമോന്യരെ ഏൽപ്പിച്ചു കൊടുത്ത ദിവസം ജോശുവ യുദ്ധം ചെയ്തു. വിജയം ദൈവകരങ്ങളിലാണ്. ദൈവം ഇടയാക്കുകയാണ്, ഭയപ്പെടുത്താന് വിജയം ഭരിക്കാൻ എല്ലാം ദൈവം ഇടയാക്കുകയാണ്. ദൈവം ഇടയാക്കുക. എന്നിട്ട് ജോശുവ അവിടുത്തോട് പ്രാർത്ഥിച്ചു. അനന്തരം
അവർ കേൾക്കെ പറഞ്ഞു, സൂര്യ നീ ഗിബയോനിൽ നിശ്ചലനായി നിൽക്കുക. ഇസ്രായേൽ മക്കളെ കൈകളിലേക്ക് അമ്മൂനര് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദിവസം ഒരു മനുഷ്യനായ ജോഷുവ സൂര്യനോട് പറയുകയാണ്, ഈ ഗിബയോൻ കുന്നിൽ, ഗിബയോലെ നിവാസികൾക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്, അപ്പോൾ ഗിബയോൻ കുന്നിൽ നീ നിശ്ചലനായി നിൽക്കുക. പറഞ്ഞു അയ്യലോൺ താഴ്വരയിൽ നീ നിൽക്കുക, എന്നിട്ട് അവർ ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നത് വരെ സൂര്യൻ നിശ്ചലമായി നിന്നു, ചന്ദ്രൻ അനങ്ങിയില്ല. നമ്മുടെ ബുദ്ധിക്ക് ഇന്ന് നമ്മുടെ ശാസ്ത്രമൊക്കെ ഒരുപാട് വളർന്നപ്പോ, ഈ ശാസ്ത്രം വളർന്നപ്പോ, ബുദ്ധി വളർന്നപ്പോ, എല്ലാം ബുദ്ധിയിലും യുക്തിയിലും കാണുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? സൂര്യൻ നിശ്ചലനായി നിന്നു, ചന്ദ്രൻ അനങ്ങാതെ നിന്നു, ഇമാജിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമ്മുടെ ഈ ബുദ്ധിയിൽ ഇതിനെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കണം, അടുത്ത വചനം ഒന്ന് വായിച്ചേ. യാഷാറിന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള, അത് അന്ന് തന്നെ രേഖപ്പെടുത്തി എന്ന് പലരും പറയില്ലേ, ഈശോ ഹിസ്റ്റോറിക്കൽ പേഴ്സൺ ആണെന്ന്. ഇതാ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സ്വർഗീയ പിതാവായ ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി നിന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അടുത്ത വചനം വായിച്ചേ. അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവൻ സൂര്യൻ അസ്തമിക്കാതെ നിന്നു വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ സൂര്യൻ അസ്തമിക്കാതെ നിന്നു. കർത്താവ് ഒരു മനുഷ്യന്റെ വാക്കുകേട്ട് ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്ത ആ ദിവസം പോലെ ഒരു ദിവസം അതിനു മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ദൈവം എത്രയോ വലിയവനാണ്, എത്രയോ വലിയവനാണ്. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ പറയുകയാണ്, പലവിധ റേസസും ഒക്കെ കൊണ്ട് തങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്ത വിധത്തിൽ പലരും പ്രവർത്തിച്ചു. ചേട്ടൻ, ഇങ്ങനെ ഈശോയിൽ ആശ്രയിച്ച് ഒരു പ്രാണിയായ ഞാൻ വലിയ സിസ്റ്റത്തോട് യുദ്ധം ചെയ്തതാണ് മനുഷ്യനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നത്. ഒരു പ്രാണിയായ ഞാൻ ഇത്രയും വലിയൊരു ഗവൺമെന്റ് സിസ്റ്റത്തോട് യുദ്ധം ചെയ്തു. എന്നാൽ ഒരു പ്രാണിയായ എനിക്ക് ശക്തനായവൻ കൂടെ വന്നപ്പോ എന്റെ ജീവിതത്തിൽ വിജയം എനിക്ക് സാധ്യമാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ചെറിയ പ്രാണികളാ, നമ്മളൊക്കെ ചവിട്ടിയത്തിരുന്ന ഉറുമ്പുകളാ. പക്ഷേ എന്റെ ജീവിതത്തിന്റെ നീളവും വീതിയും ഒക്കെ ഗ്രഹിക്കാൻ അത് കൈപിടിച്ചൊതുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ കൈകളിലാണ് എന്റെ ജീവിതമെങ്കിൽ ആർക്കും എന്നോട് എതിർത്ത് നിൽക്കാൻ പറ്റില്ല, ആർക്കും എന്നെ തകർക്കാൻ പറ്റില്ല. എന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നതെല്ലാം അവൻ അതേപടി പൂർത്തിയാക്കും. ആ കർത്താവ് ജോശുവയുടെ വാക്ക് കേട്ട്, ഒരു മനുഷ്യന്റെ വാക്ക് കേട്ട്, സൂര്യൻ അസ്തമിക്കാതെ നിന്ന അതുപോലൊരു ദിവസം അതിന് മുൻപോ അതിന് പിമ്പോ ഉണ്ടായിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. കർത്താവ് പറയാണ്, നാളെ ഉണ്ടാവില്ല, ഇതിന് പിന്നിലോട്ടും ഉണ്ടായിട്ടില്ല, അത് ഇന്നായിരുന്നു സംഭവിച്ചത്. പ്രിയപ്പെട്ട എന്റെ മക്കളെ, നമ്മുടെ ഹൃദയത്തിലോട്ട് എടുത്തു വെക്കണം. കർത്താവ് പറഞ്ഞില്ലേ, അനർത്ഥ കാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. ദൈവത്തെ മഹത്വപ്പെടുത്താൻ എഴുതി വെച്ചിരിക്കുകയാണിത്, ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്. നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി എന്നോട് സംസാരിക്കുകയാണ്, സിസ്റ്ററെ യു കെ വന്നിട്ട് ഞാൻ ഒന്നുമില്ല, എന്നെ കൊണ്ടുവന്ന ആള് എന്നെ ചതിച്ച് എന്നെ തകർത്ത് കളഞ്ഞു, ഒന്നുമില്ലാതെ ഞാൻ കഴിയുന്ന സമയത്ത് എനിക്ക് ഈശോ മാത്രമേ ആശ്രയുള്ളൂ. ഈശോട് പറഞ്ഞു, ഈശോയെ, പ്രത്യേകിച്ച് ആ വ്യക്തി ഒരു ബെത്രയാണ്, ഒരാഴ്ച കഴിഞ്ഞപ്പോ വലിയ തകർച്ചയിൽ നാട്ടിലോട്ട് തിരിച്ചു പോകണം. 60 ദിവസത്തിന് ശേഷം എന്ത് ചെയ്യണമെന്നറിയില്ല. ആ വ്യക്തി ഈശോട് പറഞ്ഞു, ഈശോയെ, നാളെ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടാവണം, എനിക്കതല്ലാതെ മറ്റൊരു ബർത്ത്ഡേ സമ്മാനം എനിക്ക് വേണ്ട. ഈ മനുഷ്യനോട് പറയാണ്, സിസ്റ്ററെ, പ്രഭാതത്തിൽ ഞാൻ എഴുന്നേൽക്കുമ്പോ എനിക്കൊരു കോൾ വരും, ഒരു അനോണിമസ് കോളാണ്, കോൾ എടുത്തു. ആ കോൾ എന്നോട് സംസാരിക്കണം, നിനക്ക് ഇങ്ങനെ വിസ നഷ്ടപ്പെട്ട് നിൽക്കുകയാണോ, നീ നിനക്ക് ഒരു പണവും നീ എനിക്ക് തരണ്ട, നിനക്ക് വിസ ഞാൻ തരാം. ആരാ സിസ്റ്റർ എന്നെ നമ്പർ കൊടുത്തേ, ആരാ എനിക്ക് വേണ്ടി ഇടപെട്ടത്? ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം. അതേ പ്രിയപ്പെട്ടവരെ, ആ നമ്മുടെ കർത്താവ് പ്രതിസന്ധികളിൽ ഇറങ്ങി നിന്ന് നമ്മളെ അനുഗ്രഹിക്കും. എല്ലാ മക്കളും ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂട്ടിപ്പിടിച്ച് ഈശോയെ ഒന്ന് സ്തുതിച്ചേ. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവ സ്വരം കേൾക്കണം, ദൈവം നിനക്ക് വേണ്ടി ഇടപെടണം. കർത്താവേ, ഈ പ്രതിസന്ധിയിൽ എന്റെ ചങ്ക് നീറി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് വേണ്ടി ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ.
പരിശുദ്ധാമയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് നമ്മൾ ഒരിക്കലും തള്ളിക്കളയാത്തവനാണ്. ഈ അടുത്ത കഴിഞ്ഞ ഈസ്റ്റ് കാമ്പിലെ നൈറ്റ് വിജിലിന് ഒരു ചേട്ടൻ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഇങ്ങനെയാണ്. ഒത്തിരി ദൈവത്തിന്റെ വലിയ വലിയ അനുഭവങ്ങളൊന്നും അദ്ദേഹത്തിന് സ്വന്തമായിട്ടില്ല. എങ്കിലും അദ്ദേഹം പ്രാർത്ഥിക്കും, പള്ളിയിൽ പോകും, വിശ്വാസിയൊക്കെയാണ്. ഈ യു കെ വന്ന് അധികം നാളുകളൊക്കെ ആയി എന്ന് പറഞ്ഞാലും ഒത്തിരി ഒന്നും സമ്പാദിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയൊക്കെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ മനുഷ്യന്റെ ചെവിയുടെ പുറകിൽ ഒരു ഒരു മുഴ വരികയാണ്. ഈ മുഴ പരിശോധിക്കാനായിട്ട് വിട്ടു. പരിശോധിച്ചപ്പോൾ അത് ക്യാൻസർ ആണെന്ന് അറിയുകയാണ്. അപ്പോൾ ആ ക്യാൻസർ രോഗം ഇങ്ങനെ അത് ഡോക്ടർമാരെ പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനും പെറ്റ് സ്കാനിലേക്ക് പോയി. ഇവിടെ ഒത്തിരി സ്കാനിങ് സെഷൻ പെറ്റ് സ്കാനാണ്. അപ്പൊ സ്കാനിങ്ങിൽ അദ്ദേഹം ക്യാൻസർ രോഗിയാണ്. ചങ്കുമുട്ടിക്കരയുകയാണ്. എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. കുടുംബം ഒന്നാകെ പ്രാർത്ഥിക്കുക, നമ്മളെല്ലാം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഒരു കുഴപ്പവും വരില്ല എന്നൊരു മെസ്സേജാണ് ഈശോ എനിക്ക് തന്നത് ഇവിടെ. പക്ഷേ ശാസ്ത്രത്തിന്റെ പെസ്കാരിൽ ആ മനുഷ്യൻ ക്യാൻസർ രോഗിയാണ്. അപ്പോൾ ഇനി അടുത്ത കാര്യം, ഇനി അടുത്തത് ഇനി ഇതിന്റെ ബാക്കി എടുത്ത് ബയോപ്സിയിലൂടെ വിടുക. പെസ്കാനിൽ ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ ബയോപ്സി നിശ്ചയമായും അതുണ്ട് പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണ് നമ്മൾ നോർമലി ശാസ്ത്രത്തിന്റെ ഒരു കാര്യം, സയൻസ് പരമായ തെളിവുകളെല്ലാം അങ്ങനെയാണ്. ഈ ബയോപ്സി റിസൾട്ടിന് വിട്ട് ഇവരിങ്ങനെ ചങ്കുപെട്ട് ഭക്ഷണം പോലും കഴിക്കും. നേരത്തെ ഭക്ഷണം കഴിക്കാനോ മിണ്ടാനോ പറ്റില്ല, കാരണം ജീവിതം തീർന്നു എന്ന് അങ്ങ് വിചാരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. പ്രിയപ്പെട്ട എന്റെ മക്കളെ, കർത്താവ് ബയോപ്സി റിസൾട്ടിൽ ക്യാൻസറും ഇല്ലെന്നാണ് പ്രതിജ്ഞ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, ആ ഡോക്ടർ എന്നോട് പറയും ഇതൊരു മിറക്കിൾ ആണെന്ന്. ഇവിടുത്തെ ഇംഗ്ലീഷുകാരൻ ഡോക്ടർ ഈ മനുഷ്യനോട് പറയണമെങ്കിൽ, പ്രിയപ്പെട്ട എന്റെ മക്കളെ, ദൈവം പെസ്കാലിൽ കാണിച്ചത് ബയോപ്സിൽ ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അപ്പോൾ ദൈവം അത്ര മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതത്തോട് ഇടപെടുന്നത്. നമ്മുടെ പ്രതിസന്ധികളിൽ ദൈവത്തിന് ഒരു മിനിറ്റ് മതി. നമ്മളെല്ലാം ഇങ്ങനെ ഹൃദയം കൊടുത്ത് നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ഒറ്റപ്പെടലുകളും നമ്മുടെ മുറിവുകളും നമ്മളെ ആർക്കും വേണ്ടാത്ത അവസ്ഥകളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഓരോരുത്തരും കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വന്ന് ഒത്തിരി സങ്കടത്തോടെ ചില ജീവിതത്തിലെ തകർച്ചകളെ കുറിച്ച് എന്നോട് ഷെയർ ചെയ്യുകയാണ്. ചിലപ്പോൾ ജീവിതത്തിൽ കുഞ്ഞായപ്പോ തൊട്ട് പപ്പ മൈൻഡ് ചെയ്യാത്തതും കൊച്ചുണ്ടായ ദിവസം തന്നെ ഒത്തിരി തകർച്ചകൾ കുടുംബത്തിലുണ്ട്. അതുകൊണ്ട് പപ്പായ്ക്ക് അപ്പടി വെറുപ്പാണ്. ഇന്ന് ആ മനുഷ്യന് 10-45 വയസ്സോളം ആയിട്ടുണ്ട്. പക്ഷെ ആ മനുഷ്യൻ ഇങ്ങനെ ജീവിതത്തിൽ കടന്നുപോയി അപ്പന്റെ ക്രൂരതകൾ മുഴുവൻ ഇങ്ങനെ ഷെയർ ചെയ്യണം. എനിക്ക് ഷെയർ ചെയ്യണം, ഞാൻ അതെല്ലാം കേൾക്കുകയാണ്. അപ്പൊ ഞാൻ ആ മനുഷ്യനോട് പറയാണ്, ഇന്ന് അദ്ദേഹം നല്ലൊരു പൊസിഷനിലാണ്. നല്ലൊരു തലത്തിൽ ഈശോ എത്തിച്ച് നിർത്തിയിരിക്കണം. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. എന്നിട്ട് വേണ്ടി സങ്കടം പോകുന്നു. ഇപ്പൊ ഞാൻ മനുഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സങ്കടങ്ങളും ഈ ഒറ്റപ്പെടലിലേക്ക് നീ ഇനി നോക്കണ്ട. ദൈവം നിനക്ക് തന്ന വലിയ അനുഗ്രഹങ്ങളിലേക്ക് നോക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവം അതിസ്വാഭാവികമായി ഇടപെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ഒത്തിരി ഒത്തിരിയാണ്. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തോട് ഇടപെടുന്ന ദൈവമാണ്. നമുക്കൊക്കെ എഴുതാനുണ്ടാകണം ഒരു ബൈബിള്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി എഴുതിയ സാൽവേഷൻ ഹിസ്റ്ററി, ബൈബിൾ മുഴുവൻ സാൽവേഷൻ ഹിസ്റ്ററിയാണ്. ദൈവം മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ സാൽവേഷനെ കുറിച്ച് വിവരിച്ച് വെച്ചിരിക്കുന്ന, രക്ഷയെ കുറിച്ച് വിവരിച്ച് വെച്ചിരിക്കുന്ന ഈ ബൈബിളെങ്കിൽ നീ നിന്റെ ജീവിതത്തോട് തിരിഞ്ഞു നോക്കിക്കേ. 10, 40, 50, 60 വയസ്സായി തിരിഞ്ഞു നോക്കിക്കേ. എഴുതാനുണ്ടോ ഒരു സാൽവേഷൻ ഹിസ്റ്ററി? ഈച്ച് ആൻഡ് എവരി വൺ. എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു ഹിസ്റ്ററി എഴുതി വെച്ചു. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതത്തില് എന്റെ 27-ാമത്തെ വയസ്സില് എനിക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി എഴുതാനുള്ള ഒരു പ്രേരണ വരികയാണ്. അതുവരെ എന്റെ ജീവിതത്തിൽ കടന്നു വന്ന സങ്കടങ്ങളെല്ലാം എനിക്ക് ഭയങ്കര ഭാരമായി മാറുകയാണ്. ഓരോ സങ്കടങ്ങൾ, ചിലപ്പോൾ ഞാൻ കുന്നും ചെയ്തതിന് ചിലപ്പോൾ എനിക്ക് തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ ചിലപ്പോൾ എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ എനിക്ക് ഇതെല്ലാം ഭയങ്കര സങ്കടങ്ങളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു സാൽവേഷൻ ഹിസ്റ്ററി എഴുതുക. ഞാൻ ഇങ്ങനെ പേപ്പറുകൾ എഴുതി എഴുതി വിട്ടു. ഞാൻ ജനിച്ച നാളെ തൊട്ട്, എനിക്ക് ഓർമ്മ വെച്ച നാളെ തൊട്ട് ഞാൻ ഈശോ ചെയ്ത അനുഗ്രഹങ്ങൾ മാത്രം, ഒരു സങ്കടങ്ങളും എഴുതിയില്ല.
വിശ്വസിച്ച അനുഗ്രഹങ്ങൾ മാത്രം ഞാൻ എഴുതി എഴുതി, കർത്താവ് തന്ന അനുഗ്രഹങ്ങൾ എഴുതി 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 പേപ്പർ ഇങ്ങനെ കെട്ടുകെട്ടായിട്ട് എടുത്തു വെച്ചു, ഇങ്ങനെ പേപ്പർ കെട്ടുകെട്ടായിട്ട് എടുത്തു വെച്ചു. ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, മൈ സാൽവേഷൻ ഹിസ്റ്ററി എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ കർത്താവ് എന്റെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുതം, ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുതം. അതിനുശേഷം പഴയ ജീവിതത്തിന്റെ ഒരു കഥകളെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കണ്ടത് മുഴുവൻ രക്ഷയുടെ കരം പിടിച്ച് എന്നെ പൊക്കിയെടുക്കുന്ന ഒരു ഈശോയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനും നീയും ഒക്കെ ജനിച്ച നാള് തൊട്ട് ഒരുപാട് കണ്ണുനീരിന്റെ കുഴിയിലായിരുന്നിരിക്കാം. പക്ഷെ ആരും നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ചങ്കുപൊട്ടി കരയുന്ന അനേകം ജീവിത യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാവും. ഇന്നും ഒരു പ്രതിസന്ധി ഉണ്ടാകും നിനക്കും എനിക്കും. നീ എന്ത് ചെയ്യണം? ആ പ്രതിസന്ധി എല്ലാം ചേർത്ത് വെച്ചിട്ട് അതിനിടയിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് ഇടപെട്ട ഈശോയെ ഒന്ന് കാണാൻ നോക്കിക്കേ. അതിനിടയിലൂടെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ എത്രയോ തവണ അവർക്ക് തകർച്ചകളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി. കർത്താവ് ചെങ്കണ്ണില് കടത്തി വിട്ട് മരുഭൂമി വന്നപ്പോ വിശന്നു, വലിയ പ്രതിസന്ധി. മരുഭൂമി വന്നപ്പോ ഇറച്ചിക്ക് വേണ്ടി ദാഹം തോന്നി. ദൈവം എവിടെയെല്ലാം അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു മക്കളെ. ഇവരുടെ ജീവിതത്തിന്റെ കണ്ണുനീരുകൾ കർത്താവ് ഇറങ്ങി നിന്നെങ്കിൽ, ഞാനും നിങ്ങൾ ഈ ബൈബിള് വായിക്കുമ്പോ, രക്ഷാകര ചരിത്രം വായിക്കുമ്പോ, മനുഷ്യാവതാരത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോ, എന്റെ ജീവിതത്തിൽ ഇടപെട്ട കർത്താവിന്റെ രക്ഷാകരമായ കരങ്ങളെ കുറിച്ച് എഴുതി വെച്ച് രക്ഷ സ്വന്തമാക്കണം. പ്രിയപ്പെട്ടവരെ, ആ രക്ഷ സ്വന്തമാക്കണം. അതിനാണ് ഈശോ ഈ ഭൂമിയിലേക്ക് അവതരിച്ചത്. അതിനാണ് ഈശോ നമ്മുടെ കൂടെ വസിച്ചിരിക്കുക. ഒന്ന് കണ്ണുകൾ അടച്ചേ, നമ്മുടെ ജീവിതത്തിൽ ഇന്നോളം ദൈവം ചെയ്ത അനേകം അത്ഭുതങ്ങളുണ്ട്, അനേകം അടയാളങ്ങളുണ്ട്. പ്രതിസന്ധികൾക്കിടയിലൂടെ കൈനീട്ട് നിന്നെ പൊക്കിയെടുത്തില്ലേ ആ വലിയ കരുണയെ ഓർത്തുകൊണ്ട് എല്ലാ മക്കളും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് യേശുവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, 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 ഹല്ലേലൂയ, 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 ഈശോ, 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 ഹല്ലേലൂയ, 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 കണ്ണുകൾ അടച്ച് മക്കളെ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഉൾക്കൂട്ടിൽ പിറന്ന ഈശോ, ഇല്ലായ്മയുടെ നടുവിൽ പിറന്ന ഈശോ, നിന്റെ ജീവിതത്തിന്റെ ഇല്ലായ്മകളോട് ഇടപെടുന്നവനാണ് മക്കളെ. നിന്റെ ജീവിതത്തിലെ എല്ലാ ഇല്ലായ്മകളോടും എല്ലാ നഷ്ടങ്ങളോടും ഇടപെടുന്നവനാണ് കർത്താവ്. ഈശോയെ, എന്റെ ജീവിതത്തോടൊന്ന് ഇടപെടണേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവ്, എന്റെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടുന്നത് എനിക്ക് കാണണം. ഈശോ, എന്റെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടുന്ന അനേകം അടയാളങ്ങളെ കൊണ്ട് ഞാൻ മുന്നിൽ കാണുകയാണ് കർത്താവെ. അതാണ് എന്റെ ജീവിതത്തിന്റെ രക്ഷാകര സംഭവങ്ങള്. ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ നന്ദി പറയുന്നു. നിന്റെ മനുഷ്യാവതാരം കർത്താവ്, നിന്റെ മനുഷ്യാവതാരം എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇന്നും നീ എനിക്ക് വേണ്ടി എന്റെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ ഇടപെട്ട് അവതരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഈശോയെ, നന്ദിയോടെ, പ്രതീക്ഷയോടെ, ആ വലിയ കരുണയെ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തോട് ചേർന്നിരുന്ന് ആ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് ജോശുവയുടെ വാക്ക് കേട്ട് സൂര്യനെ നിശ്ചലനാക്കി നിർത്താൻ, ചന്ദനെ നിശ്ചലനാക്കി നിർത്താൻ നമ്മുടെ കർത്താവിന് പറ്റിയെങ്കിൽ, ഞാനും നീയും പ്രാർത്ഥിക്കുമ്പോ, ഞാനും നീയും ആരാധിക്കുമ്പോ, എന്റെ കർത്താവ് ഒരു പ്രാണിയായ എന്റെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലും അതിലേറെ ഇടപെടും മക്കളെ. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്താൻ എന്നെ ഇടയാക്കും. അങ്ങനെ നമ്മുടെ കർത്താവ് പറഞ്ഞു. ആ കർത്താവിന്റെ വലിയ സന്തോഷം, ആ വലിയ ആനന്ദം നമ്മളെ ഭരിക്കണം. ഈ ക്രിസ്മസ് കാലഘട്ടത്തില് ആ കർത്താവ് എന്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ ഇടപെടുന്ന നോക്കി 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 നടക്കണം. എന്റെ ജീവിതത്തിലോട് ദൈവം ചെയ്ത ഓരോ അടയാളങ്ങളെ ഒന്ന് ഓർത്തെടുത്തേ. ഇന്ന് December 1 25 തീയതി ആകുമ്പോഴേക്കും ഒന്ന് ഓർത്തെടുത്തേ. എന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട വഴികളെ കുറിച്ച് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റം ഉണ്ടാകും, പുതിയൊരു മാനം ദൈവം തരും. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മറ്റൊരു വ്യക്തിയെ കാണുകയാണ്. ജോഷുവയെ കണ്ടതുപോലെ മറ്റൊരു വ്യക്തിയെ നമ്മൾ ഈ സമയത്ത് കാണുകയാണ്. ലൂക്കായുടെ സുവിശേഷം
പതിനൊന്നാം അധ്യായം ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ കർത്താവിന്റെ വചനം നമ്മൾ സങ്കീർത്തനം വായിച്ചത് മറക്കരുത്. അനർത്ഥകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. അതാണ് കർത്താവ്, ഞാൻ നിന്നെ മോചിപ്പിക്കും, നീ എന്നെ മഹത്വപ്പെടുത്തും. നമ്മളിതാ ഇന്ന് വായിക്കാൻ പോകുന്നത് ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായമാണ്. പതിനൊന്നാമത്തെ അധ്യായം 5 മുതൽ 13 വരെയുള്ള വചനങ്ങൾ, ലൂക്ക 11 5-13 വചനങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയുടെ ശക്തി, വിളിച്ചപേക്ഷിക്കണം, അത് അത്യന്തികമായി കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥിക്കണം, നീ ചോദിക്കണം, ദൈവം പറയുകയാണ്. അപ്പോൾ ഇതാ വചനം എഴുതിയിരിക്കുക, നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. അവൻ അവരോട് പറഞ്ഞു, ഉപമ ഈശോട് പറയുക, ഈശോ അവരോട് പറയുന്ന, ശിഷ്യന്മാരോട് പറയുന്ന ഒരു ഉപമ പറയുകയാണ് ഈശോ. ഒരിക്കലും ഇതൊരു സംഭവമായിട്ടല്ല നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുക, ഒരു ഉപമ ഈശോ മുമ്പ് നിൽക്കുന്നവരോട് പറയുകയാണ്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, പ്രിയപ്പെട്ടവരെ ഒന്ന് സപ്പോസ് ചെയ്യാൻ ഈശോ പറഞ്ഞേക്കും, നീ ഒന്ന് സങ്കല്പിക്കുക, നിനക്ക് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ചിലപ്പോൾ ഒരാളെങ്കിലും ഇല്ലാത്ത ഒരാളും ഈ ലോകത്തിപ്പോ ഇല്ല. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഒന്ന് ചൂണ്ടിക്കാ, ഫ്രണ്ട്സ് ആണോ എന്നുള്ളത് പിന്നീട് ചിന്തിക്കണം. ഫ്രണ്ട്സ് ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് ഒരാളുണ്ട്. ഇപ്പൊ കർത്താവ് പറയാണ്, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. വചനം പറയുന്നുണ്ട്, എന്റെ വചനം ഇവിടെ വെച്ചുകൊണ്ട് തന്നെ കർത്താവ് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഒരു ഭാഗം കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് 15 വചനം നമ്മൾ വായിക്കുകയാണ്. ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, വചനം കേട്ടോണേ, ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. അപ്പോൾ എന്റെ സ്നേഹിതനാണ് ഈശോ, ഞാൻ ഈശോയുടെ സ്നേഹിതനാണ്. അപ്പോൾ കർത്താവ് ഇവിടെ പറയാം, നിങ്ങൾക്കൊരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പലപ്പോഴും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഗണത്തിൽ ഈശോയെ കൂട്ടാറില്ല. അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ എന്റെ സ്നേഹിതരാണ്, നിങ്ങൾ എന്റെ സ്നേഹിതർ, എന്റെ ഫ്രണ്ട്സ് ആണ് നിങ്ങൾ. നിങ്ങൾക്ക് എനിക്ക് എന്നെ സ്നേഹിക്കുന്നവരാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നവനാണ്. അതാണ് ഈശോ പറഞ്ഞു വെക്കുക. സ്നേഹിതരെന്ന് പറയുമ്പോൾ പരസ്പരം സ്നേഹിക്കുന്നവരാണ്, പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നു, ഈ വചനം നമ്മളൊന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് വീണ്ടും നമ്മൾ യുക്കാൽ സുവിശേഷം 11 വരികയാണ്. അവൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരുവന് ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ. അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരിക. അർദ്ധരാത്രി അവന്റെ അടുത്ത് ചെന്ന് അവൻ പറയുന്നു, സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരിക. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് ഈ സ്നേഹിതൻ ഈ സ്നേഹിതന്റെ അടുക്കലേക്ക് ചെന്ന്? പാതിരാത്രിയിലാണ് ചെല്ലുക, പ്രഭാതത്തിലല്ല, ഈവനിങ്ങിലല്ല, ഉച്ച സമയത്തല്ല, എന്നാൽ അർദ്ധരാത്രിയിലാണ്. അർദ്ധരാത്രിയിൽ ഈ സ്നേഹിതൻ ഈ സ്നേഹിതന്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഈ സ്നേഹിതൻ ഒരു കാര്യം ഉറപ്പുണ്ട്, ഇവന്റെ അടുക്കൽ അപ്പമുണ്ട്. ആ ഒരു ബോധ്യം, ഈ സ്നേഹം, ഒരു സ്നേഹത്തിന്റെ അടുക്കലേക്കാ പോയത്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാകും, പക്ഷെ അപ്പം ആരുടെ അടുക്കലുണ്ടെന്ന് ഉറപ്പുള്ളവന്റെ അടുക്കലേക്ക് ഈ സ്നേഹിതൻ കടന്നു ചെല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞു, ഞാനാണ് നിന്റെ സ്നേഹിതൻ, നിങ്ങൾ എന്റെ സ്നേഹിതനാണെങ്കിൽ പ്രഭാതത്തിലെ, പ്രദോഷത്തിലെ, അർദ്ധരാത്രി, വാട്ടെവർ ടൈം, നിനക്ക് ഏത് അറ്റെനിറ്റൈം, നിനക്ക് ഈശോയുടെ അടുത്തോട്ട് വരാം, നിന്റെ കർത്താവിന്റെ സ്നേഹത്തിന്റെ അടുക്കലേക്ക് നിനക്ക് വരാം. നിന്റെ പ്രാർത്ഥനയ്ക്ക് സമയമില്ല മക്കളെ, പ്രാർത്ഥനയ്ക്ക് സമയത്തിന്റെ സമയമില്ല, കാലമില്ല. നിനക്ക് എപ്പോൾ വേണമെങ്കിലും, ഞാൻ നിന്റെ സ്നേഹിതനാ, നിനക്ക് എപ്പോ വേണേലും എന്റെ അടുക്കലേക്ക് വരാം. ഈശോ അതാ നമ്മളോട് പറയുന്നേ, ഈ സ്നേഹത്തിന്റെ അടുക്കലേക്ക് ഈ സ്നേഹിതം ചെല്ലുമ്പോ, ഈ പോകുന്നവൻ അറിയാം, അർദ്ധരാത്രി ചെന്ന് മുട്ടിയാൽ തുറക്കുന്ന ഒരുവനെയുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ആവശ്യ നേരത്ത് ഞാൻ നോക്കുമ്പോ പലരും എനിക്കില്ല. എന്റെ ജീവിതത്തിന്റെ തകർച്ചകളില് പലരും എന്നിൽ നിന്ന് അകന്നു പോകും. എന്റെ ഒപ്പമുണ്ടെന്ന് വിചാരിച്ച് ചങ്കു പറിച്ച് ഞാൻ കൊടുത്തവരും പലപ്പോഴും എന്റെ കൂടെ ഉണ്ടാവില്ല. പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും, ഒരു സ്ത്രീ എന്നോട് പറഞ്ഞതാണ്, അവളുടെ ജീവിതത്തില് അവൾ ഇവിടെ വന്ന് എല്ലാവരും അവളോട് ഭയങ്കര സ്നേഹമാണ്. ജോലിക്കിടയിൽ അവൾ എന്നെ ഫോൺ വിളിച്ചു തുടങ്ങി, എല്ലാവർക്കും എന്നെ ഒരുപാട് ഇഷ്ടമാണ്, എല്ലാവരും എന്നെ പൊന്നുപോലെ സ്നേഹിക്കുക. അപ്പൊക്കെ ഞാൻ ചിന്തിക്കും, കർത്താവേ, ഈ രാജ്യത്തെ ആളുകൾ പുറമെ ഒത്തിരി സ്നേഹം കാണിക്കും, പുറമെ അങ്ങനെയല്ല. അപ്പൊ ഞാൻ പറയും, കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല, അവരൊന്നുമല്ല. ഉടനെ എന്ത് ചെയ്തു, നാട്ടിൽ പോയിട്ട് വന്നപ്പോ ഇവർക്ക് ഓരോരുത്തർക്കും സ്വർണ്ണ മോതിരം ചെയിൻ ഒക്കെ മേടിച്ചു കൊണ്ടു, കാരണം അത്രയും സ്നേഹമാണ്. അപ്പൊ എന്ത്, ഞാൻ പറഞ്ഞു, അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? അതൊന്നും കുഴപ്പമില്ല, എല്ലാം മേടിച്ചുകൊണ്ടു, എല്ലാം മേടിച്ചു കൊണ്ടുവന്ന് കൊടുത്തു. ഇടയില് ഇവർക്ക് ഇഷ്ടം, ഇവരെക്കാൾ ഇഷ്ടമുള്ള ആളുകൾ അവിടെ വേറെയുണ്ട്, വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നവര്. വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്തത് കൊണ്ട്
വർഷങ്ങളോട് ജോലി ചെയ്യുന്ന ആൾക്കാരെ നോക്കി മാനേജർക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടം, ഇവൾക്കൊരു പണി കൊടുത്തു. പണി കൊടുത്ത് ഇവളുടെ സത്യങ്ങളൊക്കെ മാനേജറോട് പറഞ്ഞു. മാനേജർ എല്ലാം ചെവി ഓർത്ത് കേട്ടു. പിറ്റേ ദിവസം ഒരു മീറ്റിംഗ് വെച്ചു. മീറ്റിംഗ് വെച്ചിട്ട് പറഞ്ഞു, ഇവളാണ് കറക്റ്റ്, നീയല്ല കറക്റ്റ്, നിന്നെ എനിക്ക് തിരുത്തണം. ഒരുപാട് ഷൗട്ട് ചെയ്തു. അന്ന് കണ്ണു തുറന്നു. സ്നേഹത ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടാകും. കാര്യലാഭത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച ഒരു സ്നേഹിതനെയുള്ളു പ്രിയപ്പെട്ടവർ ഈ ലോകത്ത് മാറാൻ നിൽക്കുന്നത്, അത് നമ്മുടെ ഈശോയാ. എന്നെ സ്നേഹിതനെന്ന് അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചങ്കു തുറന്ന് വിളിച്ചതാ, ചങ്കു പൊളിച്ച അവൻ എന്നെ വിളിച്ചത്. ഞാൻ നിന്റെ സ്നേഹിതനാണെന്ന് എന്നോട് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ. ആ ക്രിസ്മസ് ദിനത്തിൽ പുൽക്കൂട്ടിലെ പുൽമെത്തയിലേക്ക് അവൻ ജനിച്ചു വീഴുമ്പോ അവനോട് പറഞ്ഞു, ഞാൻ നിന്റെ സ്നേഹിതനാ. ഇന്നൊരു പക്ഷെ കിടക്കാൻ കിടപ്പാടമില്ലാത്തവരുണ്ടാകും, ജപ്തിയായ വീടിന്റെ അകത്തിരിക്കുന്നവരുണ്ടാകും. പക്ഷെ പറയാ, ഞാൻ നിന്റെ സ്നേഹിതനാ, നിനക്ക് ഞാനാ സ്നേഹിതൻ. മറ്റാരും ഒരുപക്ഷെ കാണില്ല. ഈ ജപ്തിയുടെ സമയത്ത് അനേകരോട് കൈനീട്ടിട്ടുണ്ടാകും. സ്വന്തം ജീവിത പങ്കാളിയോട് പോലും കൈനീട്ടിയിട്ട് കിട്ടാത്ത ജീവിതങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഇരിപ്പുണ്ടാകും. മക്കൾക്ക് വേണ്ടി അതുപോലും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഈശോ പറയാണ്, ഞാനാണ് നിന്റെ സ്നേഹിതൻ, ഞാനാണ് നിന്റെ സ്നേഹിതൻ. കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, വചനം കേട്ടെ, ആ സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ. അവൻ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്ക് മൂന്നപ്പം തരണം. അപ്പോൾ അപ്പമുള്ളവന്റെ അടുക്കലേക്ക് അപ്പമില്ലാത്ത നീ വരണം. എന്താണ് അപ്പമായി മാറിയവൻ? ഇമ്മാനുവേലായി അവതരിച്ചവന്റെ കയ്യിൽ നിനക്കുള്ളതെല്ലാം ഉണ്ട്. നിനക്ക് മൂന്നാണോ വേണ്ടത്? നിനക്ക് 30 ആണോ വേണ്ടത്? നിനക്ക് 300 ആണോ വേണ്ടത്? നീ ചെല്ലണം അപ്പമുള്ളവന്റെ അടുക്കലേക്ക്, അപ്പമായവന്റെ അടുക്കലേക്ക്, വിശുദ്ധ കുർബാനയുടെ അടുക്കലേക്ക് നീ ഒന്ന് ഓടി ചെല്ലണമെന്ന് ഈശോ ഈ ഉപമയിലൂടെ നമ്മളോട് പറയുക. അപ്പമുള്ളവന്റെ അടുക്കലേക്ക് അർദ്ധരാത്രി സ്നേഹിതൻ എത്തിയെങ്കിൽ ഇത് അപ്പമായി മാറുന്ന ഞാൻ ഇതാ നിന്റെ കൂടെയുണ്ട്. നിനക്ക് നിന്റെ വിശപ്പ് ശമിപ്പിക്കാൻ ഏതപ്പുവാ വേണ്ടേ? എത്ര അപ്പുവാ വേണ്ടേ? അത് തരാൻ ഞാൻ ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ ഈശോ നമ്മോട് പറയുകയാ പ്രിയപ്പെട്ടവരെ. അതാണ് സ്നേഹം, അതാണ് സ്നേഹം. ആ സ്നേഹം ഞാനും നിങ്ങളും അനുഭവിക്കണം, ഞാനും നിങ്ങളും സ്വന്തമാക്കണം. വീണ്ടും വചനം കേൾക്കുകയാണ്. വചനം പറഞ്ഞു, അവൻ പറഞ്ഞു, അവന് കൊടുക്കാൻ എനിക്ക്. അപ്പൊ അവൻ പറയാണ്, ഒരു സ്നേഹിതൻ യാത്രാമത്യന്റെ അടുക്കൽ, കാരണം പറഞ്ഞു, ഒരു സ്നേഹിതൻ യാത്രാമത്യന്റെ അടുക്കൽ വന്നിരിക്കുന്നു, അവന് കൊടുക്കാൻ എനിക്ക് ഒന്നുമില്ല. നത്തിങ്, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ ശൂന്യമാണ്. എനിക്ക് ഉണ്ടെങ്കിൽ അവൻ പറയല്ലേ, എനിക്ക് ഒരപ്പം ഉണ്ട് കേട്ടോ, രണ്ടപ്പം തന്നാ മതി എന്ന് പറയില്ലേ? അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞു, എനിക്കൊന്നുമില്ല, നിനക്കുണ്ടെന്ന് എനിക്കറിയാം, എനിക്കൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, നിന്റെ ഇല്ലായ്മയുമായി ഉള്ളവന്റെ അടുക്കലേക്കൊന്ന് ഓടി വരണം. എനിക്കൊന്നുമില്ല കർത്താവേ, എനിക്കൊന്നുമില്ല കേട്ടോ, എന്റെ ഇല്ലായ്മയുമായി ഞാൻ വന്നിരിക്കുക. ഈശോയുടെ അടുത്തുണ്ട്, ഈശോയുടെ അൾത്താരമേശയിൽ എല്ലാം സുലഭമായിട്ടുണ്ട്. ഉൾക്കൂട്ടി കിടക്കുന്ന ഉണ്ണി ഈശോ ചിരിച്ചുകൊണ്ട് നിന്നോട് പറയും, എന്റെ കയ്യിലുണ്ട്, നിന്റെ ജീവിതത്തിന്റെ സകലങ്ങളില് സന്തോഷമായി എന്റെ കൂടെയുണ്ട്. സന്തോഷം സകലയത്രയും വലിയ സന്തോഷം, സദ്വാർത്ത അതാ ഞാൻ. ഈശോ പറയുകയാണ്, അടുത്ത വചനം പറയുകയാണ്. അപ്പോൾ അവന്റെ സ്നേഹം അകത്തു നിന്ന് മറുപടി പറയുന്നു, എന്നെ ഉപദ്രവിക്കരുത്, കഥകടച്ചു കഴിഞ്ഞു, എന്റെ കുഞ്ഞുങ്ങളും എന്റെ കൂടെ കിടക്കയിലാണ്. ഇതാ അകത്ത് നിന്ന് സ്നേഹിതൻ ഇതാ ഒരു എക്സ്ക്യൂസുകൾ പറയാണ്. അപ്പം ഇല്ലെന്ന് പറഞ്ഞില്ല പ്രിയപ്പെട്ടവർ, അപ്പം ഇല്ലെന്ന് പറഞ്ഞില്ല കർത്താവ്. സ്നേഹിതനാ ഈശോ പലപ്പോഴും ഞാൻ പല കാര്യങ്ങൾക്കും വേണ്ടി ചോദിക്കുമ്പോ ചിലപ്പോഴെങ്കിലും ഈശോ പറയും, നോ, നോട്ട് നൗ, ഇല്ല കേട്ടോ, ഇത് വേണ്ട കർത്താവ് പറയും. അവൻ സ്നേഹിതനാകാതിരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും അനിവാര്യമായത് എന്തോ അത് തരാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഒരു കർത്താവ് ചില സമയങ്ങളിൽ എന്നോട് ചിലപ്പോ പറയും, നോ മോളെ, നീ ഇതധികം ആഗ്രഹിക്കണ്ട, ഇത് നിനക്ക് കിട്ടില്ല, ഇത് നിനക്ക് ഇപ്പൊ വേണ്ട. പോയിട്ട് 10 പ്രാവശ്യം എഴുതിയപ്പോഴും നിനക്ക് നോ എന്ന് പറഞ്ഞെങ്കിൽ ഒരുപക്ഷെ ഇപ്പൊ നീ പോയാ നിന്റെ കുടുംബത്തിൽ നിനക്ക് വേദനകൾ ഉണ്ടാവാം, നിന്റെ അഭാവം അവർക്ക് ഭാരപ്പെടുത്തിയിട്ടുണ്ടാകും. എല്ലാം അറിയുന്നൊരു കർത്താവ്. റോമ 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി അവിടുന്ന് ക്രമീകരിക്കുന്നു. അതെ മക്കളെ, നോ എന്നോ നോട്ട് നൗ എന്നോ പലപ്പോഴും ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോ കർത്താവിനോട് പറയണം, ഈശോ മുട്ടാതിരിക്കില്ല ഞാൻ, കാരണം എനിക്കൊന്നുമില്ല, നീ മുട്ടണം. അപ്പൊ നോ എന്ന് കേൾക്കുമ്പോ, കഥ കടച്ചെന്ന് പറയുമ്പോ, എക്സ്ക്യൂസുകൾ പറയുമ്പോ നീ മുട്ടല് നിർത്തരുത്. അതാണ് അടുത്ത വചനം. അപ്പോൾ എഴുന്നേറ്റ് നിനക്കൊന്നും തരാൻ സാധിക്കുകയില്ല. അപ്പോൾ അടുത്ത വചനം, അവൻ സ്നേഹിതനാണ് എന്നതിന്റെ പേരിൽ അവൻ ഒന്നും കൊടുക്കുകയില്ലെങ്കിൽ തന്നെ നിർബന്ധം നിമിത്തം അവൻ എഴുന്നേറ്റ് അവന് വേണ്ടത് കൊടുക്കും. അതെ പ്രിയപ്പെട്ടവരെ,
നീ അങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോ എഴുന്നേറ്റ് കൊടുക്കുന്ന ഒരു സ്നേഹിതനെ കർത്താവ് ഇവിടെ കാണിച്ചു തരികയാണ്. എന്റെ സ്നേഹിതനായ യേശുവിന്റെ അൾത്താരമേശയിൽ എനിക്കുള്ളതെല്ലാം ഉണ്ട്. അവന്റെ അൾത്താരമേശയിൽ എനിക്കുള്ളതെല്ലാം വിളമ്പി വെച്ചുകൊണ്ട് എന്നെ കാത്തിരിക്കുന്ന എന്റെ ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ആ കർത്താവിന്റെ അൾത്താരയിൽ നീ മുട്ടിയേ പറ്റൂ. നീ മാറിപ്പോകാതെ മുട്ടണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അടുത്ത നാളില് കഴിഞ്ഞ ഫസ്റ്റ് ഫ്രൈഡേയില് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി വന്ന, സിസ്റ്ററെ എന്തായാലും ഈ സാക്ഷ്യം വായിച്ചേ പറ്റൂ, ഇത് വായിക്കണം സിസ്റ്റർ. ഉടനെ ഞാൻ സാധാരണ നമ്മുടെ ശുശ്രൂഷിക്കൊന്നും നമ്മൾ സാക്ഷ്യം പറയിപ്പിക്കില്ല, ആരെ കൊണ്ട് സാക്ഷ്യം എഴുതിപ്പിക്കാറുമില്ല. പിന്നെ ഈ കൊച്ചിന്റെ ആഗ്രഹമല്ലേ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഒരു ഒന്നര പേജ് എഴുതി വെച്ചിട്ടുണ്ട്. അവൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അവള് ഈ യു കെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അവളുടെ ഹസ്ബൻഡ് ഐ ടി കാരനാണ്. ഐ ടി പ്രൊഫഷണൽ വിസ കിട്ടിയിട്ട് ഹസ്ബൻഡ് ഡിപ്പെൻഡന്റ് ആയിട്ട് അവളിവിടെ വന്നിരിക്കുകയാണ്. അവൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് ബി എഡ് ഒക്കെ ഉള്ള ഒരു സ്കൂളിൽ അവൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൊച്ച്. അങ്ങനെ അവൾ സാഹചര്യത്തിലാണ് ഹസ്ബൻഡ് വിസ കിട്ടുന്നത്. നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പോൾ നല്ല കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ അറിയാവുന്ന കൊച്ചുമാണ്. ഇവിടെ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഇളയ കുഞ്ഞ്, മൂത്ത കൊച്ചു ഒന്നാം ക്ലാസ്സിൽ പോകുന്നു. രണ്ടാമത്തെ കുഞ്ഞ് എനിക്ക് തോന്നുന്നു 8-9 മാസം എങ്ങാണ്ടായി. എനിവേ, അവർക്ക് ജോലിയില്ല. ജോലിയില്ലാത്തത് കൊണ്ട് രണ്ടുപേർ ഒരുമിച്ച് ജോലി ചെയ്തില്ലെങ്കിൽ യു കെ ജീവിക്ക എളുപ്പമല്ല. ഇപ്പോഴത്തെ ചെലവുകൾ ഒരുപാട് കൂടുന്ന ഈ സാഹചര്യത്തില് ജോലി ഇല്ലെങ്കിൽ ജീവിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ഈ പെൺകുട്ടി ഈശോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരാധനയ്ക്ക് നമ്മുടെ ശുശ്രൂഷ എല്ലാ ഫസ്റ്റ് ഫ്രൈഡേ കവന്ത്രിയില് വൈകുന്നേരം എന്നും ആരാധനയ്ക്ക് വന്ന് പ്രാർത്ഥിക്കും. എനിക്കൊരു ജോലി തരണേ ഈശോയെ, നീ എനിക്കൊരു ജോലി തരണേ. അത് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളൂ. നമ്മള് വേറൊന്നും ഈശോട് പ്രാർത്ഥിക്കാറുള്ളൂ. ഈശോയെ, നീ എനിക്കൊരു ജോലി തരണം. അവളിങ്ങനെ ഈശോട് പ്രാർത്ഥിക്കുകയാണ്, ജോലി ചോദിച്ച്. അവളിങ്ങനെ ഈശോട് ജോലി ചോദിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞു, ബി എഡ് ഒക്കെ ഉള്ളതല്ലേ, സ്കൂളിൽ കിട്ടാൻ എളുപ്പമുള്ളൂ. അവള് പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവെ യു കെ ഒരു സ്കൂളില് എനിക്കൊരു ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് പ്രൈമറി സ്കൂളിൽ നീ എനിക്ക് ജോലി തരണം. അതാണ് അവള് പ്രാർത്ഥിച്ചത്, കർത്താവ് ഒരു പ്രൈമറി സ്കൂളിൽ എനിക്ക് ജോലി തരണം. അവൾ അങ്ങനെ യു കെയിൽ അവളുടെ ചുറ്റുപാടുമുള്ള 26 സ്കൂളുകളിലേക്ക് ആപ്ലിക്കേഷൻ അയക്കും. 26 സ്കൂളിൽ അവൾ അയച്ചു. 25 സ്കൂളിൽ നിന്നും റിജക്ഷൻ. നോ, നോട്ട് നൗ. അതേ പ്രിയപ്പെട്ടവനെ, ഒത്തിരി മുട്ടി. 25 സ്കൂളുകൾ അവൾ മുട്ടി. എല്ലാം നോയാ. കാരണം ക്യൂറ്റിഎസ് സർട്ടിഫിക്കറ്റ് അവൾക്കില്ല. ഇവിടെ യു കെയിൽ ക്യൂറ്റിഎസ് സർട്ടിഫിക്കറ്റ് വേണം സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ. അത് അവൾക്കില്ല. അത് പഠിക്കണമെങ്കിൽ 12 ലക്ഷം രൂപ വേണം ഉണ്ടാകാനാ. ആൾത്താരുടെ മുമ്പ് വന്നു, കർത്താവേ നീ എന്നെ തള്ളിക്കളയല്ലേ. കർത്താവ് നിന്റെ മേശപ്പുറത്തുണ്ട് എനിക്കുള്ള ജോലി, നിന്റെ ആൾത്താരയിലുണ്ട് എനിക്കുള്ള ജോലി. അവള് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവളിങ്ങനെ പ്രാർത്ഥിച്ചെങ്കിൽ 26-ാമത്തെ സ്കൂളിൽ, അത് അവളുടെ വീടിന്റെ തൊട്ടടുത്ത്, ബാക്കിയൊക്കെ അകലേക്കാം, ആ സ്കൂളിൽ ഒരിക്കലും കിട്ടില്ല നമുക്കറിയാം. 26-ാമത്തെ സ്കൂളിൽ നിന്ന് അവൾക്ക് കോള് വരിക. 3 ഘട്ടമായിട്ട് ഇന്റർവ്യൂ നടത്തി. 1, 2. 2-ാമത്തെ ഘട്ടം കഴിഞ്ഞപ്പോ അവര് ആപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്ത്. അവര് പറഞ്ഞു, നിനക്ക് സർട്ടിഫിക്കറ്റിൽ നിനക്ക് ജോലി തരാൻ പറ്റില്ല. അങ്ങനെ അവളോട് പറഞ്ഞപ്പോ അവള് വീണ്ടും ഈശോയുടെ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ നിന്റെ മേശയിലുണ്ട് എനിക്കുള്ള ജോലി. ഒരു പ്രൈമറി ടീച്ചറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് മതി എനിക്ക്, എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്റെ കുടുംബത്തിൽ അത്യാവശ്യം, എനിക്കൊരു സപ്പോർട്ട് ചെയ്യണം. അവളുടെ കണ്ണുനീരും അവളുടെ പ്രാർത്ഥനയും സ്വർഗം കേട്ടു. പ്രിയപ്പെട്ടവരെ, 26-ാമത്തെ സ്കൂളിൽ അവർ ആപ്ലിക്കേഷൻ ഹോൾഡ് ചെയ്തെങ്കിൽ അവളുടെ ആരാധനയ്ക്ക് ശേഷം അവൾ തിരിച്ചു ചെന്നപ്പോ അവളെ അവർ വിളിച്ചിരിക്കുക. അവര് പറയാണ്, നീ നിനക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, നിന്നെ എല്ലാം ഞങ്ങൾ പഠിപ്പിച്ചോളാം, നിന്നെ ഞങ്ങൾ പെർമനന്റ് ആയിട്ട് സെലക്ട് ചെയ്യുകയാണ്. എങ്ങനെ? അത് ഈ യു കെയില് എ ലെവല് പഠിക്കാം, GCSE എ ലെവല് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നമ്മുടെ നാട്ടില് +2 പഠിപ്പിക്കാം. +2 പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിപ്പിക്കാനായി അവളെ അവിടെ പെർമനന്റ് പോസ്റ്റിലേക്ക്, ഇവിടെ സെക്കൻഡറി സ്കൂളിലേക്കൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, ഒത്തിരി റിസ്ക് ഉള്ള സ്ട്രഗിൾ ഉള്ള ജോലിയാണ്, കിട്ടുക എളുപ്പമല്ല. പക്ഷെ അവളെ ദൈവം തെരഞ്ഞെടുത്ത് അവിടെ കൊണ്ടുപോയി വെച്ചു. പ്രിയപ്പെട്ടു, മുട്ടിക്കൊണ്ടേ ഇരിക്കണം, കാരണം അവന്റെ മേശയിലുണ്ട് എനിക്കുള്ളത്. അവൻ ചിലപ്പോ എന്നോട് പറയും, നോ, നോട്ട് നൗ. അവനോട് പറയണം, അപ്പ ഇതാണ് എന്റെ ജീവിതം, എന്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊന്നുമില്ല, സർട്ടിഫിക്കറ്റും ഇല്ല അവൾക്ക്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ഈശോയെ കാണാൻ പറ്റണം. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹിതൻ മുട്ടിക്കൊണ്ടിരുന്നപ്പോൾ എഴുന്നേറ്റ് അവന് കൊടുത്തു. എന്നിട്ട് കർത്താവിന്റെ വചനം വായിച്ച് 10-ാമത്തെ 9-ാമത്തെ വചനം, ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കും, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. ഈശോ പറയാണ്, ചോദിക്കുവിൻ,
വചനം പറഞ്ഞില്ലേ സങ്കീർത്തനം 55:10 അനർത്ഥ കാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കും, ഞാൻ നിന്നെ നീ എന്നെ മഹത്വപ്പെടുത്താൻ ഞാൻ ഇടയാക്കും. അതെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ വേദനകളെയും ഇന്ന് യേശുവിന്റെ അൽത്താര മേശയിലേക്ക് സമർപ്പിച്ച് ദിവ്യകാരുണ്യനാഥനെ നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് ഈ അൽത്താരയിൽ എഴുന്നള്ളി വരുമ്പോ അവന്റെ മുൻപിൽ മുട്ടി വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള വലിയ കൃപ. എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും യേശുവിന്റെ അൽത്താരയ്ക്ക് മുമ്പിലേക്ക് എല്ലാ മക്കളും വെക്കുകയാണ്. കണ്ണുകളൊക്കെ അടച്ച്, കരങ്ങൾ കൂട്ടിപ്പിടിച്ച്, നമ്മുടെ ബൈബിളൊക്കെ അടച്ചു വെച്ച് യേശുവിന്റെ അൽത്താരയ്ക്ക് മുമ്പിലേക്ക് ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് വേണ്ടി നിലകൊള്ളണം ഈശോയെ, എനിക്ക് വേണ്ടി ഇടപെടണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. കർത്താവിത ഈ അൽത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ശിരസ് നമിച്ച് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവമക്കളെ, ഈശോയെ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്, ഈശോയെ നമ്മൾ സ്തുതിക്കാൻ പോവുകയാണ്. അൽത്താര മേശയിലെ യേശു എല്ലാറ്റിനും ഉപരിയാണ്, എല്ലാം തരുന്നവനാണ്. നിനക്ക് മുട്ടി വിളിക്കാൻ, നിനക്ക് പ്രാർത്ഥിക്കാൻ, നിന്റെ ജീവിതത്തോട് സംവദിക്കുന്ന ഈശോയിലേക്ക് നിന്റെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും ഒന്ന് ചേർത്ത് വെച്ച മക്കളെ, എന്തുമാവട്ടെ ഈശോയെ തീരെ ചെറിയവൻ. യാക്കോവ് പ്രാർത്ഥിച്ചത് അങ്ങനെയാ, കർത്താവേ യാക്കോവ് തീരെ ചെറിയവനല്ലേ എന്ന് യാക്കോവ് ദൈവത്തോട് ചോദിക്കുന്നു. അതേ മക്കളെ, ഒന്നുമില്ലാത്ത ശൂന്യമായ കരങ്ങളുമായി, ശൂന്യത മാത്രം മിച്ചമുള്ള നമ്മള് യേശുവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവേ, ശൂന്യമായ കരങ്ങളുമായി ഞാൻ നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, കർത്താവേ എന്റെ കയ്യിലൊന്നുമില്ല, കർത്താവേ എനിക്കൊന്നുമില്ല, യേശുവേ അവിടുന്ന് എന്റെ ജീവിതത്തിലേക്ക് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ദൈവകരങ്ങളിലോട്ട് കൊടുത്ത് ആമോസിന്റെ പുസ്തകം 7:5 നമ്മൾ വായിക്കുക. ദൈവമായ കർത്താവെ ഞാൻ യാചിക്കുന്നു. യാക്കോബ് പറഞ്ഞു, യാക്കോബ് എങ്ങനെ നിലനിൽക്കും, അവൻ തീരെ ചെറിയവനല്ലേ. കർത്താവെ ഈശോയെ എന്റെ ജീവിതത്തിന്റെ ഇല്ലായ്മകളെ സമർപ്പിച്ച് നമുക്ക് സ്നേഹത്തോടെ ഈശോയെ ഒന്ന് പാടി ആരാധിക്കാം മക്കളെ. എല്ലാ കണ്ണുനീരുകളും എല്ലാ വേദനകളും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ എല്ലാ മക്കളും ഈശോയെ ഒന്ന് ആരാധിച്ചേ. അൽത്താരയിലേക്ക് സ്നേഹത്തോടെ നമുക്ക് ഈശോയെ പാടി ആരാധിക്കാം. രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എങ്കിൽ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർന്നിടുമേ ഒരു
ഉടരും ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ഉരുടരും ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീ. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മിശിഹാരാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുതും മിശിഹാരാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാജ്യം നമ്മിൽ സ്ഥാപിതമാക്കിയെ തകർത്തിടുവാശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എങ്കിൽ നീയല്ലോ. ാരുണ്യനാഥന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ ഭാരങ്ങളും നമുക്ക് ഇവിടെ ഇറക്കി വെക്കാം. ആ സ്നേഹിതൻ രാത്രി അർദ്ധരാത്രി സ്നേഹിതന്റെ അടുക്കൽ മുട്ടിയെങ്കിൽ സ്നേഹിതനാണ് ഈ ആൾ താരയിൽ എഴുന്നള്ളിയിരിക്കുക. പ്രിയപ്പെട്ട എന്റെ മക്കളെ, സുഭാഷിതങ്ങളുടെ പുസ്തകം 16:33 വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇടുന്നവരുണ്ട്, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. ജീവിതത്തിൽ പല മേഖലകളിൽ എടുക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പല വിധത്തിലുള്ള ഭാരങ്ങളിലൂടെ ഞാനും നിങ്ങളും ഒരുപക്ഷെ കടന്നു പോകുന്നുണ്ടാവും. അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതായതുകൊണ്ട് അതെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് വെക്കാം. ഈശോയെ, എന്റെ ഈ വലിയ വേദനയിലേക്ക് നീ ഒന്ന് കടന്നു വരണമേന്ന് എല്ലാ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കട്ടെ. ഈശോ നമ്മളെ കണ്ട് അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന സമയമാണ് കേട്ടോ. ആരും ഭാരപ്പെടേണ്ടതില്ല. വീണ്ടും വചനം പറയുകയാണ്, സുഭാഷിതങ്ങളുടെ പുസ്തകം 17:3 വചനം, മൂശയിൽ വെള്ളിയും ഉലയിൽ സ്വർണവും ശോധന ചെയ്യപ്പെടും, ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് കർത്താവാണ്. ഒരുപക്ഷെ വലിയ തകർച്ചയോടെ, ഒരുപക്ഷെ വലിയ വേദനയോടെ നീ അൾത്താരയുടെ മുൻപിലായിരിക്കും.
നിന്റെ വലിയ വേദനകള്, നിന്റെ വലിയ കണ്ണുനീര് ഈശോയ്ക്ക് നന്നായിട്ടറിയാം. എനിക്ക് അങ്ങല്ലാതെ ആരുമില്ലെന്ന് എല്ലാ മക്കളും ഈശോയോട് പറയട്ടെ. ഈശോയെ വലിയ ഭാരമുണ്ടെങ്കിൽ അത് ഈശോയുടെ പക്കലേക്കൊന്ന് എടുത്തു സർവശക്തിയോടെ മുഴുഹൃദയത്തോടെ മുഴുമനസ്സോടെ എല്ലാ മക്കളും പ്രാർത്ഥിക്കണം. വിപദങ്ങളിൽ ഇടപെടുന്ന ഈശോയെ വിപദങ്ങളിലേക്ക് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കണം. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ അമ്മയിൽ ആശ്രയിച്ചു ഞാൻ ലജ്ജിക്കാൻ ഇടയാവരുത്. മക്കളെ, എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ, കർത്താവേ ഞാൻ അമ്മയിൽ ആശ്രയിച്ചു ലജ്ജിക്കാൻ ഇടയാകരുത്. എന്റെ മുൻപിൽ, കുടുംബത്തിൽ, എന്റെ ഫ്രണ്ട്സിന്റെ മുൻപിൽ, എന്റെ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ ഞാൻ ലജ്ജിക്കാൻ ഇടയാകരുതേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. ലജ്ജ എന്റെ മുഖത്തെ ആവരണം ചെയ്യുന്ന നിമിഷങ്ങൾ ഉണ്ടെന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുക. എല്ലാ മക്കളും ഇഷ്ടോടെ കരങ്ങളിലോട്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളും എണ്ണി എണ്ണി വെക്കുകയാണ്, ഒന്നും മാറ്റിവെക്കുന്നില്ല, എല്ലാം ഈശോയ്ക്ക് കൊടുക്കുകയാണ്. കർത്താവ് വീണ്ടും വചനം പറയുകയാണ്, സങ്കീർത്തനം 94 നാലാമത്തെ വചനം, കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല, അവകാശത്തെ ഉപേക്ഷിക്കുകയില്ല. മക്കളെ, നമ്മുടെ വിശ്രാമ സങ്കേതമാണ് ഈ അൾത്താര, നമ്മുടെ വേദനകളാണ് ഈ അൾത്താരയിലെ ഈശോ ഏറ്റെടുക്കുന്നത്. ഒരു ഈശോ അനുഭവമാണ് നമുക്ക് വേണ്ടത്. ഈശോയെ കർത്താവെ എത്രയേറെ ഞാൻ പ്രാർത്ഥിച്ചാലും എത്രയേറെ ധ്യാനങ്ങൾ ഞാൻ ചെയ്താലും എന്റെ ഒരു അനുഭവം എനിക്ക് വേണമപ്പ, അത് കുറഞ്ഞ് എനിക്കൊന്നും വേണ്ടെന്ന് ഓരോ മക്കളും ഈശോയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അത് കുറഞ്ഞ് എനിക്കൊന്നും വേണ്ട, ഈശോയെ ഏറ്റെടുക്കണേ, ഈശോയെ ഏറ്റെടുക്കണേ, കർത്താവെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ജീവിത അനുഭവങ്ങൾ, പൊള്ളുന്ന ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ കർത്താവ് കാണിച്ചു തരികയാണ്. ജീവിക്കണോ മരിക്കണോ, കരയാത്ത രാത്രികളില്ലാത്ത ജീവിതങ്ങളെ ഈശോ കാണിച്ചു തരികയാണ്. ഈശോ എല്ലാം കാണുന്നുണ്ട് മക്കളെ. ഈശോ നിങ്ങൾ അടുക്കൽ വന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. ഈശോ എനിക്ക് വലിയ ബലം തരണം. ഈശോ കർത്താവെ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈശോയെ എന്നെ തള്ളിക്കളയലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് രണ്ടു കരങ്ങളും ഉയർത്തി ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ഈശോയെ ആരാധന, 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 കർത്താവെ മഹത്വം, 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 ഈശോ ആരാധന, ആരാധന, കർത്താവേ മഹത്വം, 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 ഈശോ, 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 ആരാധന, 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 ഹല്ലേലൂയ, 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 കർത്താവ് ഈ സമയത്ത് ലോറിപ്പണി നടത്തുന്ന ഒരു മനുഷ്യനെ കാണിച്ചു തരികയാണ്. ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട്, ലോറി പണിയാണ് നടത്തുന്നത്, ലോറിയില് ചരക്കുകൾ എടുക്കുന്നത് കൊടുക്കുന്നു. അങ്ങനെ വലിയൊരു ബുദ്ധിമുട്ടിലൂടെ അവരിപ്പൊ കടന്നു പോവുകയാണ്. സാമ്പത്തിക മേഖലയിൽ അവരെയൊക്കെ ഈശോ കണ്ട് തൊട്ട് അനുഗ്രഹിക്കുന്നത് ഈശോ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയുടെ കരങ്ങളിലോട്ട് വീണ്ടും നമ്മുടെ ജീവിതത്തെ കൊടുക്കാം. കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു, അവൻ ഒരു ശ്വാസം മാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോടെ അങ്ങ് ചേർന്നിരിക്കാം. ഞാനിപ്പോ എന്ത് വിചാരിച്ചാലും അതറിയുന്ന ഒരു ഈശോ, എല്ലാ മക്കളും ഈശോയോട് ചേർന്നിരിക്കട്ടെ. നീ എന്ത് വിചാരിച്ചാലും അതറിയുന്ന ഒരു ഈശോയാണ് നമുക്കുള്ളത് മക്കളെ. ഞാൻ ഓർക്കുകയാണ്, ഈശോ നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ തലങ്ങളും അറിയുകയാണ്. ഈ കഴിഞ്ഞ അടുത്ത നാളില് യൂത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ദിവികാരുണ്യ കൗൺസിലിംഗാണ്, ദിവികാരുണ്യ കൗൺസിലിങ്ങിന് കൊച്ചു വന്ന് മുട്ടുകുത്തി. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, അവൻ്റെ യുവാവാണ്, ഞാൻ പറഞ്ഞു, നീ ഈശോയുടെ അധാരയിലേക്ക് കൈകൾ നീട്ടി വെച്ചു. ഈശോയ്ക്ക് നിന്നെ അറിയാം, എനിക്ക് നിന്നെ അറിയില്ല, പക്ഷെ ഈശോയ്ക്ക് നിന്നെ അറിയാം, നീ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ അവനോട് പറഞ്ഞു.
അവൻ ഇങ്ങനെ ഈശോയുടെ അൽത്താറയിലേക്ക് കൈനീട്ടി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുക. പെട്ടെന്ന് ഈശോ എന്നോട് പറയുകയാണ്, അവൻ ഒരു വലിയ വിഷമമുണ്ട്, അവന് വലിയൊരു വിഷമമുണ്ട്. വിഷമം ഒരു പക്ഷെ ഞാൻ പറയും, നിങ്ങൾ ഓർക്ക് ഇത്ര നിസ്സാര കാര്യമാണോ എന്ന്. ആ യുവാവിനെ അറിയുന്ന ഒരു ഈശോ അത് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു, എനിക്ക് കാണിച്ചു തരികയാണ്. യുവാവായിട്ടും ആടിയും മീശയും വരാത്തതോർത്ത് സങ്കടപ്പെടുന്ന ഒരു കൊച്ച്, അവന്റെ ആണത്തത്തിൽ അവന് ഭാരം തോന്നിയ നിമിഷങ്ങളാണ്, ലജ്ജ തോന്നിയ നിമിഷങ്ങളാണ് അത്. കർത്താവിനോട് ഇതാ വചനം പറയുകയാണ്, കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു, നമ്മുടെ എല്ലാ വിചാരങ്ങളും വിശ്വസിക്കറിയാം. അവിടുന്ന് അവന് കഷ്ടതയിൽ വിശ്രമം നൽകുന്നു. എല്ലാ കഷ്ടതകളും എല്ലാ വേദനകളും നിങ്ങൾ ഈശോയുടെ കൈകളിലോട്ട് വെച്ച്, ഈശോയെ എന്റെ ജീവിതത്തിന്റെ ഈ വലിയ വേദനകൾ, ഇനി ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ നിശബ്ദതയോട് സംവദിക്കുന്ന സമയമാണ്. ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളോട് ദൈവം ഇടപെടുന്ന സമയമാണ്. ആരും ഇതിനെ നിസ്സാരമായി കാണരുത്. ഓരോ മക്കളോടും ഈശോ ഈ സമയത്ത് സംസാരിക്കുകയാണ്. കർത്താവ് വലിയ ഇടപെടലുകള്, തുറക്കപ്പെടാത്ത വഴികൾ തുറന്നു തരുന്ന സമയമായിട്ട് നാം വെളിപ്പെടുത്തുന്നു. ഈ നിശബ്ദതയിലാണ് ദൈവം ഇടപെടാൻ പോകുന്നത്. എല്ലാ മക്കളും ഈശോയുടെ കരങ്ങളിലോട്ട് ജീവിതം കൊടുത്തിട്ട്, ഈശോയെ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, ഈശോയെ കർത്താവേ എല്ലാ ആരോഗ്യവും സന്തോഷവും സങ്കടവും വേദനയും പ്ലാനുകളും പ്രതിസന്ധികളും നിനക്ക് തന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈശോയെ കരുണയായിരിക്കണമേ, കരുണയായിരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ഈശോയെ ഒന്ന് പാടി ആരാധിക്കാം. പ്രിയപ്പെട്ട മക്കളെ, ഈശോയെ അൽത്താരയിലുണ്ട്. ആ ഈശോയെ നമ്മൾ പാടി ആരാധിക്കുക, അവനെ നമ്മൾ സ്നേഹിക്കുകയാണ്, നമ്മുടെ ഹൃദയം കൊടുക്കുകയാണ്. നമ്മൾ മറ്റൊന്നും പറയുന്നില്ല, ഈശോയ്ക്ക് നമ്മളെ അറിയാം. നമ്മളെ കാണട്ടെ ഈശോ, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ നോക്കട്ടെ. ഈശോയെ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമനാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമനാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമനാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമനാം ദിവ്യകാരുണ്യമേ
പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗം, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികളെ നമ്മൾ ഈ സമയത്തൊന്ന് സമർപ്പിക്കുക. ഈ ശുശ്രൂഷയിൽ നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരും വലിയ പ്രതീക്ഷയോടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെയൊക്കെ നമുക്കൊന്ന് സമർപ്പിക്കാം. ഈശോ, ഈ സമയത്ത് ശാന്തിനിയെ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈശോ, അങ്ങയുടെ സന്നിധിയിലേക്ക് ക്യാൻസർ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ഈ ദിവസങ്ങൾ റീസെന്റലി ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി ക്യാൻസർ ആണെന്നറിഞ്ഞ് യുക്കയിലേക്ക് വന്നിയ പുതിയ ഫാമിലീസിനെ പ്രത്യേകം ഓർക്കുന്നു. സ്വന്തം അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ധന്യയെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, അനേകം മക്കള് ക്യാൻസർ രോഗത്തിന്റെ വലിയ ബുദ്ധിമുട്ടിലാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, ക്യാൻസർ രോഗത്തിലായിരിക്കുന്ന മക്കള്, ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ചില മാതാപിതാക്കളുണ്ട്. അവരെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും, അതൊക്കെ മനസ്സിൽ ചിന്തിച്ച് വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഈശോയ്ക്ക് കൊടുക്കാം. ഈശോ, ഈ സമയത്ത് ജോലിയില്ലാത്ത മക്കളുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു. കർത്താവെ നന്ദി പറയുന്നു. നന്ദി പറയുന്നു. ഈശോയെ, ഒരു ദീപു എന്ന് പറയുന്ന മകനെ കർത്താവ് പ്രത്യേകമായിട്ട് കാണുന്നു. ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ടും കിട്ടാത്ത ഒരു വ്യക്തിക്ക് ഈശോ വീട് കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഈശോ, ചില മക്കളുടെയൊക്കെ ഹൃദയങ്ങളിൽ വചനം എഴുതി വെക്കുകയാണ്. വചനം എഴുതി വെക്കുന്നു. ഈശോ, വചനത്തോട് വലിയ ദാഹം, ഈശോയുടെ വലിയ പ്രസൻസ് ഈശോ തന്ന് അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. മക്കൾ ഈശോട് പ്രാർത്ഥിക്കുക. നമ്മുടെ നിയോഗങ്ങളെല്ലാം കർത്താവെ
എന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കണം ഈശോ, എന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കണേ എന്ന് ഈശോയോട് പറയണം. പുറം വേദനയുള്ള ഒരു മകളെ ഈശോ തൊടുന്നു കർത്താവെ, നന്ദി പറയും ഈശോയെ, നന്ദി പറയും കർത്താവെ. സ്തുതി ഈശോ, കാൽവരി കുരിശില് ഈശോയെ നമുക്ക് കാണാൻ പറ്റുന്നു മക്കളെ. എല്ലാ വേദനകളും ഈശോയ്ക്ക് കൊടുക്കുക ഈശോയെ. എന്നെ അനുഗ്രഹം അസത്വമായിട്ടിരിക്കട്ടെ. എല്ലാ മക്കൾ കണ്ണുകൾ അടച്ച് ഈശോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കർത്താവെ. എന്റെ ജീവിതത്തെ, എന്റെ കുടുംബത്തെ രോഗപീഠകളെ ഒന്ന് സമർപ്പിച്ചേ, രോഗപീഠകളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചേ കർത്താവെ. കരുണയായിരിക്കണം ഈശോയെ, കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ബലമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ നാമത്തിൽ. വലിയ ബലം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവെ. നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന കർത്താവ്. വലിയ അത്ഭുതമാണ് നമുക്ക് വേണ്ടി ചെയ്യുക ദൈവം. വലിയ അടയാളങ്ങള് നമുക്ക് വേണ്ടി ചെയ്യുക. നമ്മുടെ കർത്താവിനെ ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, വലിയ അടയാളങ്ങൾ പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥിച്ചേ. ഒരു വ്യക്തിയുടെ കാല് നീര് വെച്ച് വീർത്തു വരുന്ന അവസ്ഥ എന്ത് ചെയ്ത കുറയുന്നില്ല. ചെറുതായിട്ട് ഇങ്ങനെ രക്തം കട്ട പിടിച്ച അവസ്ഥ കിടക്കുന്ന ഒരു വ്യക്തി ഈശോ ഈ സമയത്ത് സൗഖ്യപ്പെടുത്തുന്നത് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു ഈശോ. എന്തോ കടിച്ചിട്ട് വന്നതുപോലെയാണ് കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് ഈശോ വെളിപ്പെടുത്തുന്നു. ഈശോ എസ് എൽ എന്ന് പറഞ്ഞ രോഗപീഠമുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് ഏറ്റെടുക്കുന്നു. ഈശോ വ്യക്തിയെ തൊടും, തിരുരക്തം കൊണ്ട് കഴുകുന്നതായിട്ട് കർത്താവിന്റെ അന്ന് വെളിപ്പെടുത്തുന്നു. ഒരു കുഞ്ഞിനെ കൊടുത്ത ഒരു വ്യക്തി ഈശോ അനുഗ്രഹിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോ ഈശോയെ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ഈശോയെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ഈശോ അനേകം അത്ഭുതങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈശോ തരും. അത്രമാത്രം ഈശോയുടെ സ്നേഹം ഈ ഭൂമിയോട് താണിറങ്ങി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈശോട് പ്രാർത്ഥിച്ച്, ഈശോട് പറ, ഈശോ തരുന്ന അനുഗ്രഹങ്ങൾ ഓർത്ത് നന്ദി പറഞ്ഞേ. നിങ്ങൾ ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞെന്ന് ഓർത്ത് നന്ദി പറ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി കർത്താവെ. നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. വലിയ ദാഹം കർത്താവ് അനേകം മക്കൾക്ക് തന്ന് അനുഗ്രഹിക്കുന്നു. വലിയ ദാഹം ഒത്തിരി മക്കളുടെ ജീവിതങ്ങളിലേക്ക് ഈശോ തന്ന് അനുഗ്രഹിക്കുന്നു. ഈശോയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയെ ശോറ പറ യേശുവേ, നന്ദി, 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 നന്ദി. കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ സ്തുതിക്കുന്നു, കർത്താവെ നന്ദി പറയും, നന്ദി പറയും. യേശുവേ നന്ദി, യേശുവേ നന്ദി, 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 നന്ദി. കർത്താവെ ഈ സമയത്ത് ചില ബന്ധങ്ങൾ, ചില ജീവിതങ്ങൾ ഈശോ മാറ്റിക്കളഞ്ഞിട്ട് കാണിക്കുകയാണ്. ചില ബന്ധങ്ങള് കർത്താവ് ചില ബന്ധങ്ങളിൽ നിന്ന് മാറിപ്പോകണമെന്ന് അവരൊക്കെയോ പ്രാർത്ഥിക്കുകയാണ്. ചില ബന്ധങ്ങളിൽ നിന്ന് ചില വ്യക്തികൾ വിട്ടുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് ഈശോ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചോ ഈശോ ഈ സമയത്ത് ആ ബന്ധങ്ങൾ മുറിഞ്ഞു പോകും. കർത്താവ് അത് കാണിച്ച അശുദ്ധമായ ചില ബന്ധങ്ങൾ പറ്റിച്ചേർന്നിരിക്കുന്ന അവസ്ഥകള് ഈശോ ഏറ്റെടുക്കുന്നു. ഈശോയെ സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ മക്കൾ ആരെങ്കിലും ഒക്കെ തെറ്റായ സ്നേഹബന്ധത്തിലായിട്ടുള്ളവരുണ്ടെങ്കിൽ ഈശോ എന്ന് ഏറ്റെടുക്കണം. ഈശോ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ ഏറ്റെടുക്കണം. പ്രിയപ്പെട്ട മക്കൾ ഈ സമയത്ത് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. സഭയെ നമുക്ക് സമർപ്പിക്കാം. എല്ലാ മെത്രാൻമാരെ, വൈദികരെ, കർത്താവയെ സമർപ്പിക്കുന്നു. കത്തോലിക്ക സഭയെ, ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ ഒന്ന് സമർപ്പിച്ചു. നിങ്ങളുടെ എല്ലാ ഇടവകളും ഒന്ന് സമർപ്പിച്ചു മക്കളെ. നിങ്ങൾ ഓരോരുത്തരും കുർബാനയ്ക്കായി പോകുന്ന ഇടവക ദേവാലയത്തെ, നമ്മുടെ വൈദികരെല്ലാം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ സമർപ്പിക്കുന്നു. രണ്ട് കൈക്കും ഷോൾഡറിന് വേദനയുള്ള ആളുടെ കൈ ഈശോ ഇങ്ങനെ പിടിച്ച് ഉയർത്തുന്നതായിട്ട് ഈശോ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു കർത്താവെ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് ഈ സമയത്ത് ഒരു പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥി. കൂട്ടായ്മയിലായിരിക്കുന്ന ഒത്തിരി മക്കളെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. വലിയ പന്തക്കുസ്ത അനുഭവം തരും. നമുക്ക് കരങ്ങൾ ഉയർത്തി ഈശോ എന്ന് സ്തുതിച്ചേ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ അനേകം സാക്ഷ്യങ്ങൾ ഈശോ തന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിയമങ്ങളും ഈശോയ്ക്ക് കൊടുത്ത് ഈശോയുടെ മുമ്പിലേക്ക് എല്ലാം സമർപ്പിച്ച് നമ്മൾ ഈശോയിലേക്ക് അല്പനേരം നോക്കിയിരിക്കുകയാണ് അല്ലേ. ഈശോയോട് പറ ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ എനിക്ക് ഒന്നും പറയാനില്ല. ഈശോ നീ ചെയ്ത വലിയ അനുഗ്രഹങ്ങളെ ഉണ്ട്.
കർത്താവേ നന്ദി ഈശോയെ, ഒത്തിരി നന്ദി ഈശോയെ, ഒരുപാട് നന്ദി ഈശോയെ, ഒരുപാട് നന്ദി ഈശോയ്ക്ക് നന്ദി പറഞ്ഞു മക്കളെ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഈശോയെ കെട്ടിപ്പിടിച്ച എല്ലാ മക്കളും ആരാധിച്ചേ, ഈശോയ്ക്ക് നന്ദി പറഞ്ഞു. ഈശോയെ ഏറ്റെടുക്കണേ, ഈശോയെ ഏറ്റെടുക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയെ ഏറ്റെടുക്കണേ. ഈശോ ചില ജീവിതങ്ങൾ പേടിച്ചു ഭയപ്പാടിലിരിക്കുന്ന മക്കളുടെ ജീവിതങ്ങൾ ഈശോ ഉറപ്പുള്ളതാക്കി മാറ്റിക്കുകയാണ്. കടലാസ് വള്ളം പോലെ ഭയപ്പെടുന്ന ജീവിതങ്ങളെ ഈശോ ഉറപ്പിച്ചു നിർത്തുന്നതായിട്ട് കർത്താവ് കാണിക്കുകയാണ്. ഈശോയെ നന്ദി പറഞ്ഞു, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയോട് പറ, ഈശോ എന്നെ തള്ളിക്കളയല്ലേ എന്ന് പറഞ്ഞു ഒന്ന് കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച മക്കളെ ഈശോ തരും. ഈശോ നമ്മളെ കളയില്ല, ഈശോ തരും നമുക്ക്. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഈശോ പഠിക്കാനുള്ള കൃപ കർത്താവ് ഈ സമയത്ത് ആറ് പേർക്ക് തരികയാണ്. കൈ പിടിച്ച് പരീക്ഷ എഴുതിപ്പിക്കുന്നു. പഠിക്കാനുള്ള കൃപ, വലിയ വിസ്ഡം ഈശോ തന്ന് അനുഗ്രഹിക്കുന്ന ഒരു കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, 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 നന്ദി. ഈശോയെ നമുക്ക് ഒരിക്കൽ കൂടി എല്ലാറ്റിനും നന്ദി പറഞ്ഞ് ചേർന്ന് പാടി ആരാധിക്കാം. ഈശോ തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത്, ഈശോ നമ്മുടെ കൂടെ ഇരിക്കുന്നതൊക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. അതിന്റെ സന്നിധിയിൽ അല്പസമയം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നൽകിയിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കാം. പാപികളും ബലഹീനരുമായി നമ്മളോട് കർത്താവ് കരുണ കാണിച്ചു. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അറിയുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ആയിരിക്കും. ഈശോയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു സാക്ഷ്യം പറയണമെന്ന് എനിക്കൊരു ആഗ്രഹം. ഞാൻ ഇന്ന് ഈശോയുടെ മുൻപിലിരുന്ന് ഒരു കാര്യം പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. കാരണം ഞാൻ 5-ാം തീയതി തൊട്ട് സ്വിറ്റ്സർലൻഡിൽ ധ്യാനം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്റെ വിസ ഞാൻ അപ്ലൈ ചെയ്തിരുന്നു. എനിക്ക് വിസ കിട്ടേണ്ട സമയമായി, കിട്ടിയില്ല. എനിക്കത് ഇന്നും കൂടെ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒരു കാരണവശാലും എനിക്കത് പോകാൻ പറ്റില്ല. അപ്പൊ അവരവിടെ പ്ലാൻ ചെയ്തതെല്ലാം ബുദ്ധിമുട്ടിലാവും. പിന്നെ ടിക്കറ്റ് മാറ്റുന്ന ഒത്തിരി പ്രോബ്ലംസിലേക്ക് പോകും. അപ്പൊ എനിക്കൊരു ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട്. അപ്പൊ ഞാൻ ഈ ആരാധനയിൽ ശുശ്രൂഷയിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഇതിനെ കുറിച്ചല്ലേ പറഞ്ഞേ. ഞാൻ ഈശോട് പറഞ്ഞു, ഈശോയെ എനിക്ക് സാക്ഷ്യം പറയാൻ ഒരു അവസരം കൂടി നീ തരണം.
എനിക്കത് എന്റെ ഞാൻ പ്രാർത്ഥിക്കുന്ന അത് കേൾക്കുന്ന ഒരു ഈശോയാണ് നീ എന്ന് ഇവരോട് ആവർത്തിച്ച് പറയുമ്പോ എനിക്ക് ഇന്ന് ആ വിസാടി ഒരു അപ്ഡേഷൻ കിട്ടണം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ആരാധന അവസാനിച്ച നിമിഷം, ആ നിമിഷം ഞാൻ എനിക്ക് മെയിൽ വന്നു, എന്റെ വിസ അടിച്ചിട്ടുണ്ട്, അത് ഡിസ്പാച്ച് ചെയ്തെന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം നമ്മൾ ചോദിക്കുന്നതൊക്കെ തരുന്ന ചെറിയൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എങ്കിൽ പോലും ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളും എന്നുള്ളതിന്റെ ഒരു സാക്ഷ്യം ഞാൻ ഇന്നുവരെ നമ്മുടെ ശുശ്രൂഷയുടെ ഒരു സാക്ഷ്യം പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പറയണമെന്ന് എനിക്ക് തോന്നി. നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവിനെ ഇതിനെല്ലാം നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വളരെ സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് നൽകിയ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. പ്രത്യേകമായിട്ട് സിസ്റ്ററിന്റെ വിസാടെ കാര്യത്തിൽ കർത്താവ് ചെയ്ത നന്മയെ ഓർത്ത് അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയാം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് വളരെ സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.